എബ്രായർക്കെഴുതിയ ലേഖനം 12:1-3 ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഈ ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക. വാസ്തവത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9:10-11 ഈ 3 അഭിഷിക്തനായ പൗലോസ് എഴുതി തൻ്റെ ജനത്തിന്, സഭയ്ക്ക്, വിശുദ്ധന്മാർക്ക്, വിശ്വാസികൾക്ക് കൈമാറിയതിനു ശേഷം എബ്രായർക്കെഴുതിയ ലേഖനം 11 വിശ്വാസവീരന്മാരുടെ വലിയ ഒരു നിരയെ, വലിയ ഒരു സമൂഹത്തെ കുറിച്ച് പരാമർശിച്ചതിനു ശേഷം ആകയാൽ നാമും എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു കൺക്ലൂഷനാണ്. എബ്രായർ 12:1-3 വാക്യങ്ങൾ എന്ന് പറയുന്നത് 3 ഒരു കൺക്ലൂഷനായിട്ടാണ്, ഒരു ഉപസംഹാരമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആകയാൽ ഈ പറഞ്ഞ കാര്യങ്ങളാൽ, ഈ പറയപ്പെട്ട അനുഭവങ്ങളാൽ, മുകളിൽ പറയപ്പെട്ട വചനങ്ങളാൽ, വാക്യങ്ങളാൽ, ആകയാൽ ഇനി നാമും ഞാനും നിങ്ങളും സാക്ഷികളുടെ വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം നാം സ്ഥിരതയോടെ ഓടുക. എന്നാൽ ആ ഓട്ടം ലക്ഷ്യസ്ഥാനത്തിൽ എത്തണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കി വേണം ഈ ഓട്ടം ഓടുവാൻ. യേശു എങ്ങനെയാണ് ഈ ഓട്ടം ഓടിയതെന്നും, നമുക്ക് മുൻപിൽ സകലത്തിലും മാതൃകയായിരിക്കുന്ന നമ്മളുടെ കർത്താവ് ഈ ട്രാക്കിലൂടെ നമുക്ക് മുൻപായി ഓടി എങ്ങനെയാണ് ഈ ഓട്ടത്തെ പൂർത്തീകരിച്ചതെന്നും 2 വ്യക്തമാക്കുന്നു. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. 2 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപമാനത്തെ അലക്ഷ്യമാക്കാനും ക്രൂശിനെ സഹിക്കാനും ഒരു കാരണവും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു റീസണും കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്, വെളിപ്പെടുവാനുള്ള സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് താൻ ഇരിക്കുകയും ചെയ്തു. Praise the Lord. Thank the Lord for this wonderful Sunday morning which the Lord has given us once again to come together and worship, and a warm welcome to everyone who have tuned into this live broadcast and for our meditation today. Let's turn our attention to Hebrews chapter 12 verse 1 to 3. Hebrews chapter 12 verse 1 to 3. Therefore, we also, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and the sin which so easily ensnares us, and let us run with endurance and race that is set before us, looking unto Jesus, the author and finisher of our faith, who for joy that was set before him endured the cross, despising the shame, and has sat down at the right hand of the throne of God.
what Paul says in the preceding chapters, in chapters 9, 10 and 11, he is giving valuable revelations and instructions to the church. And then in chapter 11, Paul gives and lists all the heroes of faith. And finally, when he comes to chapter 12, in the first few verses, actually he is concluding all the things which he had said before, and he says, therefore, that means it's a conclusion to what has been said. And then he says, since we, that means I, you, everyone, since we are in a race, since we are running, we have a great example, that is Jesus Christ. And Jesus Christ run this race with great patience and with grace, great endurance, and we are supposed to look at him, and he is the author and finisher of our faith, and he endured the cross with great joy. Why? Because he despised the shame, because he had a great glory which was waiting for him, and because of that he ran the race with endurance and joy. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ അതിപ്രധാനപ്പെട്ട ഒരു സത്യം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഇരിപ്പല്ല, ഒരു നടപ്പല്ല, ഒരു കിടപ്പല്ല, ഒരു ഓട്ടമാണ്. ഇത് ഒരു ഇരിപ്പല്ല, ഇതൊരു കിടപ്പല്ല, ഇതൊരു കിതപ്പല്ല, ഇതൊരു ഓട്ടമാണ്. അപ്പോസ്തലനായ പൗലോസ്, ഇത് പലർക്കും കിടപ്പാണല്ലോ, അതുകൊണ്ടാണ് കിടപ്പാണ്. ചിലർക്ക് ഇത് നടപ്പാണ്, ചിലർ കിതയ്ക്കുന്നുണ്ട്. പക്ഷെ ഇത് കിതപ്പല്ല, ഇത് കിടപ്പല്ല, ഇത് നടപ്പല്ല, ഇത് ഓട്ടമാണ്. ഓടുക എന്നുള്ളതാണ്, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലൂസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ പലരും ഓടുന്നുണ്ട് പലതിനായി. ചിലര് വയറ് നിറയ്ക്കാൻ ഓടുന്നു, ചിലര് വയറ് കുറയ്ക്കാൻ ഓടുന്നു. വയറ് കുറയ്ക്കാൻ ഓടുന്നവരുണ്ട്, വയറ് നിറയ്ക്കാൻ ഓടുന്നവരുണ്ട്. ജീവിതം എന്ന് പറയുന്നത് തന്നെ സമസ്ത മേഖലകളിലും ഒരോട്ടമാണ്. എന്നാൽ നാം എന്തിനായി ഓടുന്നു എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു, നമുക്ക് മുൻപേ ഓടിയവർ, ഇപ്പോൾ ഈ ട്രാക്കിൽ ഓടാനായി നിൽക്കുന്നവർ. ആ നാമം എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. നാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഗാലറിയിൽ ഇരിക്കുന്നവരല്ല, നമ്മൾ ട്രാക്കിൽ നിൽക്കുന്നവരാണ് എന്ന ബോധ്യം എല്ലാ വിശ്വാസികൾക്കും ദൈവമക്കൾക്കും ഉണ്ടാകണം, ദയവായി ഉണ്ടാകണം. നിങ്ങൾ ആരും ഗാലറിയിൽ ഇരിക്കുന്നവരല്ല, നിങ്ങളും ട്രാക്കിൽ നിൽക്കുന്നവരാണ്, നിങ്ങളും ഓടാനായി വിളിക്കപ്പെട്ടവരാണ്, നിങ്ങളെയും ദൈവം ഈ ട്രാക്കിനകത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന ബോധ്യം എല്ലാ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും പുതുതായി വിശ്വാസത്തിൽ വന്നവർക്കും മുൻകാലങ്ങളിൽ വിശ്വാസത്തിൽ വന്നവർക്കും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന സകല ദൈവമക്കൾ എന്ന പേർ വിളിക്കപ്പെട്ടവർക്കും ഉണ്ടാകണം. ഞാൻ ഗാലറിയിൽ ഇരിക്കുന്നവനല്ല, എൻ്റെ അവസാന ശ്വാസം വരെയും ഈ ട്രാക്കിലൂടെ ഞാൻ ഓടുവാനുള്ളവനാണ് എന്ന സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഒരു ഇരിപ്പല്ല, ഒരു കിടപ്പല്ല, ഒരു നടപ്പല്ല, ഒരു കിതപ്പല്ല, ഇത് ഒരോട്ടമാണ്. Christian life is a race and we are running fast. And Christian life is not sitting down or lying down or walking exasperated, but Christian life is a race and we need to move forward. And since we are in the race, some people run to fill their stomach and some people run to trim their belly. Anyway, that's not about what is said here. We are on a Christian race and nobody is a spectator. Nobody is in the gallery watching the proceedings, but we are on track. And this is a conviction every one of us need to have. We are not spectators. We are not watching the proceedings. We are on the track. And we are to move forward as people who are placed on the track. Yana indu valare shanthamayi bhagangal parayumbol ningal idu manasilakkanam ottri ottri shabdam eduthe bhayangara teevramayi shishrushikkuvan enikke devam
നിയോൻ തരാറുണ്ട് അഭിഷേകന്റെ മേൽ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് 10-21 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് മനസ്സിലായി. ഞാൻ ഇന്നലെയും ഒരു വലിയ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഒരു അനുഗ്രഹീതനായ പ്രാസംഗികൻ തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്നു, കുറെ എണ്ണം വെറുതെ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരോഗ്യം നോക്കുക, സൂക്ഷിക്കുക, ചൊവ്വ ഓടുക. പ്രൈസ് ഗോഡ്. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും, നന്നാവാനുള്ളവർ നന്നാകും, നന്നാവാത്തവൻ ആയിസി നന്നാകുകയില്ല, അവനെ ആർക്കും നന്നാക്കാനും പറ്റുകയില്ല. വിളിക്കപ്പെട്ടവൻ വേല ചെയ്യും, വിളിക്കപ്പെടാത്തവൻ വേല ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുകയില്ല. അഭിഷേകമുള്ളവൻ ശുശ്രൂഷ ചെയ്യും, അഭിഷേകം ഇല്ലാത്തവനെയും കൊണ്ട് അവനെ ഒരു അഭ്യാസവും കാണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഓടുന്ന ഒരു ഓട്ടമാണ് ഈ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ നാമും ഈ ട്രാക്കിലുണ്ട്. അത്രയും ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാ എൽഷദായിലെ വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും ഉണ്ടാകണം. എന്നെയും ദൈവം തമ്പുരാൻ വിളിച്ച് ഈ ട്രാക്കിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഗാലറിയിൽ ഇരിക്കുന്ന ഒരാളല്ല, ഞാൻ ഇപ്പോഴും റണ്ണിങ്ങിലാണ്, ഓട്ടത്തിലാണ്. ഇത് ഒരു മണിക്കൂറത്തേക്കുള്ള ഓട്ടമല്ല, ഇത് ഒരു മനുഷ്യായുസ് മുഴുവൻ അവസാന ശ്വാസം വരെയും ആത്മാവ് നിത്യതയിലെത്തുന്നത് വരെയും കർത്താവിൻ്റെ വരവോളവും ഓടുവാനുള്ള ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ എഴുതിയ 3:14 വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, അത് വേറെ ആരും ചെയ്യുകയില്ല, അത് ഞാനാണ് ചെയ്യേണ്ടത്. പിൻപിലുള്ളതിനെ മറക്കുന്നു, പിൻപിലുള്ളതിനെ മറക്കാതെ നമുക്ക് മുൻപിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ആ പരമവിളിയുടെ ലാക്കിലേക്ക്, വിരുദ്ധനായുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഓട്ടമാണിത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ട്രാക്കിൽ നിൽക്കുന്നവർ, ഞാൻ ഗാലറിയിലല്ല എന്ന ബോധ്യമുള്ളവർ തിരിച്ചറിയണം. 1 Petrus 2:9-10 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ആ ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഒരിക്കൽ ഞാൻ പാപത്തിലായിരുന്നു, ഒരിക്കൽ ഞാൻ പൈശാചികമായ പിടിയിലായിരുന്നു. പക്ഷേ ആ അന്ധകാരത്തിൽ നിന്ന് എന്നെ എൻ്റെ ദൈവം വിടുവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക്, ആ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡിലേക്ക്, ഹല്ലേലൂയ, അല്ലെങ്കിൽ അസാധാരണമായ ആ മാർവലസ് ലൈറ്റിലേക്ക് സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചു. തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം അവൻ എന്നെ തെരഞ്ഞെടുത്തു, രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ വംശമാക്കി, സ്വന്ത ജനമാക്കി. ഇപ്പോൾ ഞാൻ ഗാലറിയിൽ ഇരിക്കുന്ന നടക്കുന്നവനല്ല, കിടക്കുന്നവനല്ല, കിതയ്ക്കുന്നവനല്ല, ഞാൻ ഈ ട്രാക്കിൽ ഓടുവാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യം എല്ലാവരുടെയും ഉള്ളത്തിൽ ഉണ്ടാകണം. 2 Petrus 2:11 അതിൻ്റെ 1:10-11 വാക്യങ്ങളിൽ വീണ്ടും പത്രോസ് ആവർത്തിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ക്രിസ്തുവിൽ ഞാൻ ആര് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും ദൈവം എന്നെ തൻ്റെ വേലയ്ക്കായി, തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചിരിക്കുന്നു, എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിളിയും ആ തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി ഈ ട്രാക്കിലൂടെ ഉത്സാഹത്തിൽ ഓടുവാൻ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഓടുവാൻ നിങ്ങൾ ശ്രമിക്കുവീൻ എന്ന് അവിടെ വ്യക്തമാക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇതേ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തി സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5:7 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഒരിക്കൽ ഒരു സമയത്ത് നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങൾ നന്നായി പ്രവർത്തിച്ചിരുന്നു, നിങ്ങൾ ദൈവസഭയോട് വളരെ കൂറും ഉത്സാഹവും താല്പര്യവും ആത്മാർത്ഥതയും ഒക്കെ ഉള്ളവരായിരുന്നു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്യുന്നവരായിരുന്നു, നിങ്ങൾ ഒരിക്കൽ നന്നായി, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ അവിടെ പരാമർശിക്കണമെങ്കിൽ ഒരു സമയത്ത് ചിലർ വന്ന് കഥ പറയുന്നത് പോലെ, It was 1942, I was in എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് പോലെ, പ്രൈസ് ഗോഡ്, ഒരിക്കൽ നിങ്ങൾ നന്നായി ഓടിയിരുന്നു, ഒരു സമയത്ത് നിങ്ങൾ നന്നായി പ്രവർത്തിച്ചിരുന്നു,
പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ട്രാക്കിൽ ഇല്ലാത്തത് കൊണ്ടാണ്, ആ ട്രാക്കിൽ ഇന്ന് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആരാണ് തടുത്തു കളഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്നെ ദൈവം വിരുദ്ധിലേക്ക് ഓടുവാൻ, ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ, ദൈവസഭയുടെ പ്രവൃത്തി ചെയ്യുവാൻ, ശുശ്രൂഷിക്കുവാൻ അവൻ എന്നെ വിളിച്ചുവെങ്കിലും, വിളിച്ച കാരണം കൊണ്ട്, വേർതിരിച്ച കാരണം കൊണ്ട്, ഈ ട്രാക്കിൽ ഞാൻ വന്ന കാരണം കൊണ്ട് ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നില്ല, ഞാൻ എല്ലാ കാലത്തും ഈ ട്രാക്കിൽ കാണണമെന്നില്ല. വളരെ സങ്കടത്തോടെ, വളരെ വേദനയോടുകൂടെയാണ് ഞാൻ ഈ വിഷയം പ്രസംഗിക്കുന്നത്. പലരെയും ഇന്ന് ഈ ട്രാക്കിൽ കാണുന്നില്ല. പലരുടെയും പഴയ ആത്മാർത്ഥത ഇന്ന് കാണാൻ കഴിയുന്നില്ല. പലരുടെയും ആ പഴയ വിശ്വാസവും അവരുടെ ആ കൂറും താല്പര്യവും ആത്മാർത്ഥതയൊക്കെ അമ്മ ഡൗൺ ആയിപ്പോയ പിശാച് അവരെ വല്ലാത്ത നിലകളിൽ വലച്ചു കളഞ്ഞതായ അനുഭവങ്ങൾ പല വ്യക്തികളിലും ഞാൻ കാണുന്നു പ്രിയരെ. എന്നാൽ ഒരിക്കലും എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ സ്വർഗം ഇങ്ങനെ പറയരുത്, ഒരിക്കൽ നിങ്ങൾ നന്നായി ഓടിയിരുന്നു, ഒരിക്കൽ നിങ്ങൾ നന്നായി പ്രവർത്തിച്ചിരുന്നു, ഒരിക്കൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചിരുന്നു, ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ളവരായിരുന്നു. പക്ഷേ നിങ്ങളെ ആരാണ് ഈ സത്യം അനുസരിക്കാതിരിക്കാൻ തടുത്തു കളഞ്ഞത്? ആരാണ് നിങ്ങളെ ട്രാക്കിൽ നിന്ന് ഔട്ടാക്കിയതെന്ന് ഒരിക്കലും സ്വർഗത്തിലെ ദൈവം പറയാതിരിക്കുവാൻ പത്രോസ് നമ്മളോട് പറയുന്നു. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങൾ അധികം ഉറപ്പാക്കണം. കാരണം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, രാജകീയ പുരോഹിതരാണ്, വിശുദ്ധ വംശമാണ്, ദൈവത്തിന്റെ സ്വന്ത ജനമാണ്. We find that we are on a track and we are running a race. We are not in the gallery. And Philippians 3:14 following says that like this, one thing I do, forgetting what lies behind and reaching forward to what lies ahead, I press on toward the goal for which the prize of the upward call of God in Jesus Christ. Paul says, I have only one goal. I am pressing onward to that goal. I am not stopping anywhere. I am moving forward. That's why we have to move forward, because of the great calling which the Lord has given us. As the pastor quoted from 1 Peter 2:9 to 10, you are not ordinary people. You are a called out, chosen generation, royal priesthood, holy nation. And we have that special calling on us. Great calling is on us, and therefore we need to run such a great race. 2 Peter 1:10-11, therefore what we need to do, we need to make sure our calling and election, make sure our calling and election. Paul says, so devastated, Paul is saying this in Galatians 5:7, you did run well. Who did hinder you to obey the truth? You ran well, you ran nice. That means a group of people who once ran an impeccable race, and that people are addressed here. They ran well, they prayed well, they had great enthusiasm, they did the work of God with great zeal and zest. And what happened to them now? That zeal has waned out. They are no more enthusiastic as they were before. And what happened to them? And let, as the pastor said, let not God look at us and say, you ran a good race once upon a time, but what happened to you? This is a great danger that can happen to any one of us, because we are warned by the word of God. We should not be a group whose first love, enthusiasm, and our zeal toward the work of God, let it not wane. Let us be pressing onward, looking at that one thing that is ahead of us, and let us move with great passion and zeal for the Lord. ഈ ട്രാക്കിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു എന്ന് പറയുന്നതിന്റെ വാല്യൂ ഈ ട്രാക്കിൽ വന്ന പലർക്കും അറിഞ്ഞുകൂടാ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്, വെരി പെയിൻഫുൾ തിങ്. ഇന്ന് ഈ ട്രാക്കിലൂടെ ഓടുന്ന പലർക്കും, വിശ്വാസത്തിലേക്ക് വന്ന പലർക്കും, ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ കരുതപ്പെട്ട, കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട, ദൈവത്താൽ തൻ്റെ വേലയ്ക്കായി നിയോഗിക്കപ്പെട്ട പലർക്കും ഇതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ വാല്യൂ എപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയാമോ? ഈ ട്രാക്കിൽ നിന്ന് ഔട്ടാവുമ്പോഴാണ്. ഇതിൻ്റെ വാല്യൂ എപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയാമോ? ഈ അഭിഷേകം നിനക്ക് നഷ്ടപ്പെടുമ്പോഴാണ്.
നമ്മുടെ പഴയ അമ്മച്ചിമാരും അപ്പച്ചന്മാരും അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന്. ആ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് നാം അറിയുന്നത് ആ കണ്ണിന്റെ വില എന്തായിരുന്നു എന്ന്. ഒരമ്മ ഉള്ളപ്പോൾ ആ അമ്മയുടെ വില നമ്മൾ അറിയില്ല, പക്ഷെ അമ്മ മാറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ആ അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈ ട്രാക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ പലരും മനസ്സിലാക്കാറില്ല. ഞാൻ ഈ കഴിഞ്ഞ ന്യൂ ഇയർ സർവീസിന് മുൻപ് 2021 ഏകദേശം ഒരു ഒക്ടോബർ തുടങ്ങി എല്ലാ മെസ്സേജുകളിലും പറയുന്നുണ്ടായിരുന്നു, വീണ്ടും ലോകത്തിൽ പ്രതിസന്ധികൾ വരും, ഇനിയും ലോക്ക്ഡൗണുകൾ ഉണ്ടാകും, ഇനിയും പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവം നമുക്കിപ്പോ തന്നിരിക്കുന്ന, ഒന്നിച്ചു കൂടി വന്ന് ആരാധിക്കാൻ തന്നിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതിന്റെ സന്തോഷം മറ്റൊന്നാണ്. പക്ഷെ അത് പറയുമ്പോൾ ആൾക്കാർ കരുതുന്നത് നമ്മൾ ജനത്തെ കൂട്ടാനുള്ള ഒരു ഡയലോഗാണെന്നാണ്. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ആ ചർച്ചിൽ വന്നിരുന്ന് ആരാധിക്കുന്ന, ആലയത്തിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന, പാടുന്ന, സ്തുതിക്കുന്ന ഒരു അനുഭവം ഒരിക്കലും ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് കിട്ടുകയല്ല. പിന്നെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. പ്രൈസ് ഗോഡ്. പലപ്പോഴും പലതിന്റെയും വില നമ്മൾ അറിയാത്തവരാണ്. നിങ്ങളുടെ ഭാര്യ ആരോഗ്യത്തോടിരുന്ന് വെച്ചു വിളമ്പി നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ട് വെച്ചു തരുമ്പോൾ ആ സഹോദരിയുടെ വില നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ രണ്ട് ദിവസം ഒന്ന് കിടപ്പിലാകുമ്പം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ഭാര്യയുടെ വില എന്തായിരുന്നു എന്ന്. മനുഷ്യരുടെ സ്വഭാവം എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കത്തില്ല. പുള്ളി ഒരു 3-4 മാസം അമേരിക്കയിലോ ഗൾഫിലോ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ അനോയിന്റിങ്ങിന്റെ വാല്യൂ എന്താണ്, അദ്ദേഹം ഇവിടെ ഉള്ളപ്പോഴുള്ളതായ ശുശ്രൂഷകൾ എന്താണെന്നൊക്കെ. എല്ലായിടത്തും ഇതുണ്ട്. കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, സഭയിലുണ്ട്, സമസ്ത മേഖലകളിലുണ്ട്. ദൈവം അഭിഷേകം ചെയ്ത ഒരു വർഷിപ്പ് ലീഡർ ഈ പ്ലാറ്റ്ഫോമിലോട്ട് കയറി വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുമ്പം നമുക്കതിന്റെ വാല്യൂ മനസ്സിലാകത്തില്ല പലർക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം പക്ഷെ പലപ്പോഴും ആ മീറ്റിങ്ങിനെ വല്ലാതെ ബാധിക്കാറുണ്ട്. ഇതുപോലെ തന്നെ വിളിക്കപ്പെട്ട പലർക്കും, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട പലർക്കും, ആത്മീയ ശുശ്രൂഷ നിൽക്കുന്ന പലർക്കും ഇപ്പോഴും ഇതിന്റെ വാല്യൂ എന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല, ഇതിന്റെ വില എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിലയില്ലാത്ത ഒന്നിലേക്കല്ല നിങ്ങൾ ഓടുന്നത്, വിലയില്ലാത്ത ഒന്നിനെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, വിലയില്ലാത്ത ഒന്നല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിലി. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല നിങ്ങളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. ആ വിലയേറിയ രക്തം നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങളെ വിശുദ്ധീകരിച്ച് ഈ ട്രാക്കിനകത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിങ്ങൾ ഒരു സത്യം തിരിച്ചറിയണം, നിങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു, നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു, നിങ്ങളെക്കാൾ കഴിവുള്ളവരും മിടുക്കന്മാരും വലിയ ടാലന്റുകൾ ഉള്ളവരും നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ മറികടന്നാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഈ ട്രാക്കിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നെങ്കിൽ ഇത് കിടക്കാനുള്ളതല്ല, കിതയ്ക്കാനുള്ളതല്ല, നടക്കാനുള്ളതല്ല, ഇത് ഓടാനുള്ളതാണ്, മുന്നോട്ട് ഓടാനുള്ളതാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നിത്യതയെ ലക്ഷ്യമാക്കി ഇത് മുന്നോട്ട് ഓടാനുള്ള ഓട്ടമാണ്. ഞാൻ അത് പറഞ്ഞതിന്റെ കാര്യം എന്നറിയാവോ, ഇത് ദൈവത്തിന്റെ കരുണയാണ് പ്രിയരെ, ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. മോശയെക്കുറിച്ചുള്ള ഒരു പരാമർശം അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ആ റോമർക്കെഴുതിയ ലേഖനം 9:16 15-16 വാക്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 19:15-16 എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് മോശയോട് അരളി ചെയ്യുന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ. അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമ സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരളി ചെയ്യുന്നു. ഈ
ഈ 15-ാമത്തെ വാക്യത്തിലാണ് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല. ഓടുന്നവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഈ ട്രാക്കിലേക്ക് ദൈവം കൊണ്ടുവന്നതെന്നാണ്. അവൻ ഏതോ വലിയ ഭക്തനും ഉപവസിക്കുന്നവനും വലിയ പ്രാർത്ഥനക്കാരനും വലിയ ബൈബിൾ കോളേജ് പണ്ഡിതനും ഒക്കെ ആയതുകൊണ്ടാണ്. ഒരിക്കലുമല്ല, ഇത് ദൈവത്തിന്റെ കരുണയാണ്, ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇച്ഛിക്കുന്ന അവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ മൈക്രോഫോണുമായി ഞാൻ നിന്ന് ശുശ്രൂഷിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കരുണയാണ്. കഴിഞ്ഞ 21 വർഷം ഞാൻ കർത്താവിന്റെ വേല ചെയ്തത് ദൈവത്തിന്റെ കരുണയാണ്. ഈ ദൈവസഭ ഇത്രത്തോളം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മുന്നോട്ട് കൊണ്ടുപോയത് ദൈവത്തിന്റെ കരുണയാണ്. പക്ഷേ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവേ, ഇന്ന് പലരും ഗ്യാലറിയിൽ ഇരിക്കുക പല കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെ മറന്ന് ജീവിക്കുമ്പോൾ ദൈവസഭയിൽ അവർ വന്നതും അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടതും അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതും അവരുടെ കുടുംബത്തെ മാനിച്ചതും ശത്രുക്കളുടെ മുമ്പിൽ ഇത്രത്തോളം അവരെ നടത്തിയതും എല്ലാം മറന്നിട്ട് അവർ ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് ഇന്നൊരു വീക്ഷകനെ പോലെ വീക്ഷകയെ പോലെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഹൃദയവേദനയോടെ അവൻ വിശ്വാസത്തോടെ ആഹ്വാനം ചെയ്തുകൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചത് ഈ ദർശനത്തിന്റെ കാണിയായിട്ടിരിക്കാനല്ല, ഇതിന്റെ കണ്ണിയായിട്ടിരിക്കുവാനാണ്. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാനല്ല, ഈ ട്രാക്കിലൂടെ ഓടുവാൻ വേണ്ടിയിട്ടാണ്. അത് അവസാനം വരെ ഓടണം. കാരണം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കൽ നന്നായി ഓടിയിരുന്നു, പക്ഷെ ആരാണ് നിങ്ങളെ സത്യം അനുസരിക്കാതിരിക്കുവാൻ തടുത്ത് കളഞ്ഞത്? ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. Amen. The question before us, all of us today, is do we understand the value of being placed on this great track? Do we clearly understand the value? And some of us are not aware of this great privilege and opportunity which the Lord has given to be on this precious track, and we don't understand. Some of the people who are greatly anointed, some of them who are greatly called by the Lord, they most of the time don't understand the great value of this track. But as the pastor said, only you will realize the value of your call and the track on which you are in. Once you lose or once you are off the track, you will understand, I was on a great track. As the example said, once you lose your eye, then only you will understand the great value of the eye. And the pastor was prophesying in the later part of the previous year, in 2021, from October onward, that a great more difficult situations are coming up by the next year, coming year. From the beginning itself, it will be rampant everywhere. So use maximum of the opportunities to gather ourselves physically in the churches and worship the Lord. But most of the time, some people were negligent of that. But now, as we see, as he has prophesied, Zoom meetings have once again come back, and lockdowns have once again come back, and we now understand how much valuable was those physical meetings we had here. So what is our call? We need to be confirmed about what the call is. We need to understand the great value. We are called and we are purchased with that unblemished and the precious lamb of the Lord, and we need to understand that value. Not because we were highly talented. There were people who were highly talented. There were people who were wiser than us. There were people who were of the aristocratic families, the people who were of great talents and riches and everything which were beyond our imaginations. Yes, of course, people were like that. And then from among those people, the Lord has called us. And as we read, this is not by our talent. This is not by anything which we possess. This
this is not my merit, this is not by our power, but it is by the grace and mercy of the Lord. As we read in Romans 9:15-16, you have been called, and that is by the grace of God. You stand so strong. It's by the mercy of the Lord, and there is nothing for any one of us to boast. And 9:16 says like this: so then it does not depend on the person who wants it, or nor the one who runs, but one God who has mercy. The Lord has called, yes, not for being a spectator, but the Lord has called us to be a strong link in this big chain, and let the Lord help us to that end. ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ന് അവിടെ പരാമർശിച്ചിരിക്കുന്നത്, സാക്ഷികളുടെ വലിയൊരു സമൂഹം. ഞാൻ ഈ ട്രാക്കിലൂടെ ഓടുമ്പം കുറെ പേര് ഗ്യാലറിയിൽ ഇരുന്നുണ്ട് എന്റെ ഓട്ടം കാണുന്നു എന്നുള്ളതല്ല. ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എനിക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പൊ പൗലോസും ബാക്കിയുള്ള വിശുദ്ധന്മാരും എനിക്ക് മുൻപേ ഓടിയവരും ഒക്കെ ഞാൻ ഇന്ന് ഓടുന്നത് എങ്ങനെയുണ്ട്, ഒക്കുന്നുണ്ടോ എന്ന് ഗ്യാലറിയിൽ ഇരുന്ന് എനിക്ക് ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരെല്ലാം ഓടിയവരാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എനിക്ക് ചുറ്റും നിൽക്കുന്നു എന്നവിടെ പരാമർശിച്ചിരിക്കുന്നത് എനിക്ക് ചുറ്റും നിന്ന് ഞാൻ കളിക്കുന്നത് ഒക്കുന്നു എന്ന് കാണുന്ന കുറെ ആൾക്കാരെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. അവരെനിക്ക് മുൻപേ ട്രാക്കിൽ ഇറങ്ങിയവരാണ്. അവരെനിക്ക് മുൻപേ ഓടി എത്തേണ്ടടുത്ത് എത്തിയവരാണ്. അവർ ഈ ട്രാക്ക് വിട്ടു പോകാത്തവരാണ്. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഓടാൻ പറ്റും, എനിക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റും. എന്ത് പ്രതിസന്ധി വന്നാലും ദൈവത്തിന് എന്നോടൊപ്പം ഇരുന്ന് പ്രവർത്തിക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്ത, തെളിയിച്ച, വ്യക്തമാക്കിയ ഒരു കൂട്ടം ആൾക്കാര് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട്. അപ്പോൾ തന്നെ ഓടിയെത്താതെ പകുതി വഴിക്ക് വീണുപോയവരും ട്രാക്ക് വിട്ടുപോയവരും ഈ പുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നാമത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോലെ ഈ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയെ ലാക്കാക്കി ലക്ഷ്യത്തിലേക്ക്, ടാർഗറ്റിലേക്ക് നാം ഓടുന്നു. നാളെ നേരം വിളിക്കുമ്പം കാര്യങ്ങൾ നടന്നോളൂ. നാളത്തെ കാര്യം നാളെ, മറ്റന്നാളത്തെ കാര്യം മറ്റന്ന്, അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ലേസി ആൾക്കാരുണ്ട്. അവര് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല, ഒരിക്കലും കൊള്ളാവുന്നവരല്ല. ഒരു ഗോപുരം പണി അനിശ്ചിക്കുമ്പോൾ അതിന് വകയുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ, നാളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, നാളെക്കുറിച്ച് ആകുലപ്പെടുന്നതെന്നല്ല, നാളെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടുകൂടെ, കാര്യക്ഷമതയോടുകൂടെ, ഉത്തരവാദിത്വത്തോടുകൂടെ ഓടുന്ന ഓട്ടക്കാരാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഓടിയവരാരും എങ്ങും എത്തിയിട്ടില്ല. ഈ ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇത് നിങ്ങളോടുള്ള ഒരു മെസ്സേജാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഓടിയവരാരും ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങും എത്തിയിട്ടില്ല. ദർശനത്തോടുകൂടെ ഓടിയവർ, ലക്ഷ്യത്തോടുകൂടെ ഓടിയവർ, ബോധ്യങ്ങളോടുകൂടെ ഓടിയവർ, കാര്യപ്രാപ്തിയോടുകൂടെ ഓടിയവർക്ക് മാത്രമേ, വിശ്വാസത്താൽ ഓടിയവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റിയിട്ടുള്ളൂ. പൗലോസും പത്രോസും യാക്കോവും യോഹന്നാനും അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും സകല ദൈവപുരുഷന്മാരും ഉൾപ്പെടെ. We have a great cloud of witnesses, the heroes of faith. That is what Paul says in 12 verse 1 of Hebrews. We have a great cloud of witnesses. That doesn't mean that these people are sitting in the gallery and they are looking at and reviewing what and how you perform. No, it's not in that sense, but it means they have ran this race and they have reached the destination. The Lord helped them. They too had tough times, but the Lord was with them, sustaining them, and they are set as an example. And the Lord, through the apostle, is admonishing and telling and encouraging us that you are on this race, and many people have ran before, and the same Lord who sustained them will be sustaining you, and the Lord will help you to run this race. And as the pastor said, we also have many list of people who were off the track, out of the track, but these people who are listed here, they were persistent, they were tenacious, they were on the track, they believed in the Lord,
Lord. They trusted in the Lord and they ran the race and finished their race. And they have proved by their life that you can also finish the race. God will help you as he helped them. And the first important point which we need to note here is that this is a race and there's a goal for this race. As the pastor said, some people are simply living, come what may. That is their kind of attitude. Such kind of lazy people will never attain anything in their life. They are so complacent of the present situation and nothing they will receive from the Lord. But those people who believe in the Lord, who like Apostle Paul, Peter, John, and great apostles and servants of the Lord, who trusted and believed in the Lord and understood what their goal and purpose is, and those people attained their goal. And the Lord says, you need to have such a great goal in life, the calling and the goal. You need to be making sure what that is and run accordingly. Martin Luther ennu parayna prasiddhanaya manushyan paranjirikkunna oru statement undu, if you can't fly then run, if you can't run then walk, if you can't walk then crawl, but by all means keep moving. നിങ്ങൾക്ക് പറക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ ഓടുക, നിങ്ങൾക്ക് ഓടുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നിങ്ങൾക്ക് നടക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ എഴയുക. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുക. മാർട്ടിൻ ലൂഥർ പറഞ്ഞിരിക്കുന്ന അതിശക്തമേറിയൊരു വാക്കാണ്. കാരണം ദൈവരാജ്യത്തിനകത്ത് ദൈവത്തിന് വേണ്ടത് മടിയന്മാരെയല്ല, ലേസി പീപ്പിളെയല്ല. പ്രസിദ്ധനായ റീനാർഡ് ബോങ്കെ ഹിൽസോങ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസിൽ, ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ നടന്ന ഒരു കോൺഫറൻസിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. റീനാർഡ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരിക്കലും സ്വർഗത്തിലെ ദൈവം ആരെയും കൈവിടുന്നവനും മറക്കുന്നവനുമല്ല. ഒരു മനുഷ്യൻ കുഴിയിൽ അകപ്പെട്ടു എന്ന് ദൈവം കണ്ടാൽ ആ കുഴിയിൽ വീണ മനുഷ്യനെ ദൈവം കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. ഒരു മനുഷ്യൻ വലിയൊരു പിറ്റിൽ, വലിയൊരു കുഴിയിൽ വീണുപോയി എന്ന് ദൈവം മനസ്സിലാക്കിയാൽ ദൈവം അവിടെ ചെന്ന് ആ കുഴിക്കകത്ത് ഇറങ്ങിച്ചെന്ന് അവനെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവരും. പക്ഷെ ഒരിക്കലും ചാരുകസേരയിൽ മലന്നു കിടന്നിട്ട് ദൈവം എല്ലാം ചെയ്തോളും, ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്നവനെ കൈപിടിക്കാൻ തൊടാൻ ദൈവം വരാറില്ല. അതുകൊണ്ടാണ് മത്തായി 11:28 സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങൾ അധ്വാനിക്കണം. ഒരു പുരുഷനോട്, ഭർത്താവിനോട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ആദത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വിയർപ്പൊഴുകി അധ്വാനിക്കൂ എന്നാണ് പറഞ്ഞത്. പ്രവർത്തിക്കണം, അധ്വാനിക്കണം. ഹാലലൂയ, അധ്വാനിച്ച് കാര്യങ്ങൾ ചെയ്യുവാനാണ് ദൈവം മനുഷ്യനെ ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജിൻ്റെ ഒരു പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപ്, ഒരു പ്രൊഫറ്റിക്കൽ സെഷനിലേക്ക് ഞാൻ കയറുന്നതിന് മുൻപ്, സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒന്ന്, ഈ ട്രാക്കിൽ വരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല, ഇല്ലായിരുന്നു. കാരണം ഈ ട്രാക്കിലൂടെ യേശു ഓടിയ ട്രാക്കാണ്, അപ്പോസ്തലന്മാർ ഓടിയ ട്രാക്കാണ്, വിശുദ്ധന്മാർ ഓടിയ ട്രാക്കാണ്. അതിനകത്ത് എന്നെയും എൻ്റെ ദൈവം കൊണ്ടുവന്നിരുത്തി. ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വീട് ഇന്ന് ഒരു മ്യൂസിയം പോലെ എല്ലാവർക്കും കാണാനായിട്ട് അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടേബിളുകൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈബിളൊക്കെ അവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് ബില്ലി ഗ്രഹാമിന്റെ വീട്ടിനകത്ത് കയറി ചെന്ന് നിൽക്കുമ്പോൾ, അദ്ദേഹം ഉപയോഗിച്ച ബൈബിളിൽ ജസ്റ്റ് എൻ്റെ കൈകൊണ്ട് ഞാനൊന്ന് ടച്ച് ചെയ്യുമ്പോൾ, അദ്ദേഹം ഉപയോഗിച്ച കസേരയിൽ ഞാനൊന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ മനസ്സിൽ, ദൈവമേ, ബില്ലി ഗ്രഹാം ഉപയോഗിച്ചിരുന്ന ഈ ബൈബിളിനകത്തൊന്ന് തൊടാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നല്ലോ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെയറുകളും അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റും ഒക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ, ദൈവമേ, ഇത് ഇത്ര വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നെങ്കിൽ യേശു ഓടിയ ട്രാക്കിലൂടെ ഓടാൻ, പൗലോസ് ഓടിയ ട്രാക്കിലൂടെ ഓടുവാൻ, പത്രോസ് ഓടിയ ട്രാക്കിലൂടെ ഓടുവാൻ, വിശുദ്ധന്മാർ പോയ വഴിയിലൂടെ ഈ ട്രാക്കിലൂടെ ഓടുവാൻ എനിക്ക് ലഭിച്ച അവസരം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്ര വലുതാണ്, അതിനെ എത്ര പേര് ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നു. ഹാലലൂയ. ഈ ലോകത്തിൽ ഒരു പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചതിനേക്കാൾ, ഒരു അഭിഷിക്തൻ നിങ്ങളെ കണ്ടതിനേക്കാൾ എനിക്ക് എത്രയോ വലിയൊരു കാര്യമാണ് എബ്രായർ 3:1 എന്ന് പറയുന്നത്.
അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. ഹെവൻലി കോൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് വിളിക്കപ്പെട്ട ഓഹരിക്കാരായുള്ള പാർട്ടേക്കേഴ്സ് ആയിട്ടുള്ളവരെ, വി ആർ ബ്ലെസ്. ഒന്ന് കൈ ഉയർത്തി പറയാമായ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ, എനിക്ക് ലഭ്യമാകാതെ പോയതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, മനുഷ്യരോടുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ എൻ്റെ ഉള്ളത്തിൽ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ, എന്നെ വിളിച്ച ദൈവത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ട്രാക്കിലേക്ക് നിർത്തിയ കർത്താവിലേക്ക് എൻ്റെ കണ്ണുകൾ ഫോക്കസ്ഡ് ആകുന്നുണ്ടോ? ആകുന്നില്ലെങ്കിൽ ആകണം പ്രിയരെ. ഒരു നിമിഷം കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ മെസ്സേജിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് കയറുന്നതിന് മുൻപ്, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നെങ്കിൽ, കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ, ദൈവം നിങ്ങളെ വിശ്വസ്തരെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഗാലറിയിൽ ഇരിക്കാനല്ല ഈ ട്രാക്കിൽ ഓടാനായിട്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ, അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പിക്കുന്നുവെങ്കിൽ, ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറഞ്ഞേ. ഒരു യോഗ്യതയും പറയാനില്ല കർത്താവേ, ഇത് അവിടുത്തെ കൃപ ഒന്നു മാത്രമാകയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോട് പറഞ്ഞേ, ഇത് അവിടുത്തെ കൃപ, ഞാൻ വിശ്വസ്തനായിട്ട് ഓടാൻ എന്നെ സഹായിക്കണേ അപ്പ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണേ അപ്പ. ഇതെത്ര ശ്രേഷ്ഠ പദവിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ. ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. പൗലോസ് ഓടിയ, യേശു ഓടിയ, വിശുദ്ധന്മാരോടിയ ഈ ട്രാക്കിലൂടെ ഓടാൻ, ഈ ട്രാക്കിൽ നിൽക്കാൻ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും, കൈകൾ ഉയർത്തി അടുത്ത ലിറിക്കിലേക്ക് ഒന്ന് പോയി, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. പേഴ്സണലി, വ്യക്തിപരമായി നിങ്ങളോടുള്ള ഒരു ദൂതിലേക്ക് ഞാൻ വരികയാണ്. നമുക്കതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഈ ഓട്ടം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഈ ഓട്ടം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യണം. നമ്മുടെ യോഗ്യത കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ വിശുദ്ധി കൊണ്ടോ, നമ്മളുടെ പ്രത്യേകമായ എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അല്ല നമ്മളെ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ പാടിയതുപോലെ, ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്ന് മാത്രമാണ്. പക്ഷേ പൗലോസ് പറഞ്ഞില്ലേ, ഒന്ന് ഞാൻ ചെയ്യുന്നു, അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്യില്ല, അത് ദൂതന്മാരും എനിക്ക് വേണ്ടി ചെയ്യില്ല, അതെന്റെ കുടുംബക്കാരെനിക്ക് വേണ്ടി ചെയ്യില്ല, എൻ്റെ കൂടെ നിൽക്കുന്നവരും ചെയ്യില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, അത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, പിൻപിലുള്ളതിനെ മറക്കുന്നു, മുൻപിലേക്കായുന്നു, ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു എന്നതുപോലെ, ഇവിടെ ഞാൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സകല ഭാരവും. രണ്ട്, മുറുകെ പറ്റുന്ന പാപവും. മൂന്ന്, സ്ഥിരത. ആ സ്ഥിരത എന്നുള്ള പദത്തെ ഒരു പോയിന്റായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം പലരും ഓടുന്നെങ്കിലും ആ ഓട്ടത്തിൽ ഒരു സ്ഥിരത അവർക്കില്ല.
ഒരു ലക്ഷ്യം അവർക്കില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തിലാണ് പലരും. നോ, അങ്ങനെയല്ല. മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, സകല ഭാരവും, രണ്ട്, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഒന്നാമതായിട്ട് ഈ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഭാരം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഭാരം. അത് പറയുമ്പം തന്നെ ഒരു ഭാരമുണ്ട്. എല്ലാവരും ഇത് പറയുമ്പം തന്നെ പലരുടെ അകത്ത് പല നിലകളിലുള്ള ഭാരമുണ്ട്. ഒരിക്കലും ഒരു ഓട്ടമത്സരം, ഒരു ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഓട്ടക്കാരൻ എല്ലാ ഓട്ടങ്ങളിലും മുൻസ്ഥാനത്തെത്തുന്ന ഈ മനുഷ്യൻ ആദ്യത്തെ റൗണ്ടിൽ മൂന്നാമത്തെ സ്ഥാനത്തെത്തി. ഇനി മൂന്ന് റൗണ്ടുകളോടുണ്ട്. പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുള്ളി മൂന്നാം സ്ഥാനത്തെത്തി. അപ്പൊ പുള്ളി ഒന്നാമത്തെ ഓട്ടം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇവര് റിഫ്രഷ് ആകാനിരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ തന്റെ ട്രെയിനർ വന്നിട്ട് തന്റെ കാലയിലോട്ടൊന്ന് നോക്കി. താനിട്ടിരിക്കുന്നതായ ബനീനും തന്റെ ആ നിക്കറുമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ പുള്ളി കാലയിലോട്ട് നോക്കി, കാരണം ആ ഗാലറിയിൽ ഇരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ട്രെയിനർ ഇദ്ദേഹം ഓടുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും പുറകിലാക്കി എല്ലാ ഒളിമ്പിക്സിലും രാജ്യത്തിന് മെഡൽ മേടിക്കുന്ന മനുഷ്യൻ നാല് റൗണ്ടുകളുള്ള ഈ ഓട്ടത്തിൽ ഒന്നാമത്തെ റൗണ്ടിൽ മൂന്നാം സ്ഥാനത്തായപ്പോൾ അതിന്റെ കാരണമാണ് കണ്ടുപിടിച്ചത്. ഈ ട്രെയിനർ അടുത്ത് വന്നിട്ട് തന്റെ കാലയിലോട്ട് നോക്കുമ്പോൾ തന്നോട് ചോദിച്ചു, നീ ഏത് ഷൂസാണ് നിട്ടിരിക്കുന്നത്? ആ ഷൂസ് ഊരി ഇദ്ദേഹം ആ ട്രെയിനറുടെ കയ്യിലേക്ക് കൊടുത്തു. ട്രെയിനർ ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചു നോക്കി. നോക്കിയപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അകത്തു പോയി. ഇദ്ദേഹം നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷൂസ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇത് രണ്ടും, ഇതിന്റെ ഓരോ ഷൂസുകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇപ്പോൾ ഉപയോഗിച്ച ഷൂസ് അദ്ദേഹത്തിന്റെ ഇടത്ത് കരത്തിലേക്ക് കൊടുത്തു. നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂസ് വലത്ത് കരത്തിലേക്ക് കൊടുത്തു. നോക്കിയപ്പോ വെയിറ്റിനകത്ത് ചെറിയൊരു വ്യത്യാസം. ഈ ഇപ്പോൾ ഓടി മൂന്നാം സ്ഥാനത്ത് എത്തിയില്ലേ മനുഷ്യൻ, അപ്പോ ഉപയോഗിച്ചിരുന്ന ഷൂസിന് അല്പം കൂടെ വെയിറ്റ് ഉണ്ട്, കുറച്ചും കൂടെ. എന്നാൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂസ് അതിനേക്കാൾ കുറച്ചും കൂടെ വെയിറ്റ്ലെസ് ആയിരുന്നു. വലിയ വ്യത്യാസം ഒന്നും ഈ ഭാരം തമ്മിൽ ഇല്ലായിരുന്നു എങ്കിലും ചെറിയ ഭാരമേ കയറിയോളെങ്കിലും ആള് മൂന്നാം സ്ഥാനത്തായി. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പിശാച് നമ്മുടെ മനസ്സിലും നമ്മളുടെ ചിന്തയിലും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന ചെറിയ ഭാരങ്ങൾ പോലും നമ്മളുടെ ഓട്ടത്തെ ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, ഒരു ദൈവഭൈതലിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ആ ഓട്ടക്കാരന്റെ ഷൂസുകൾ തമ്മിൽ ചെറിയ ഒരു വെയിറ്റിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ട്രെയിനർ അത് തിരിച്ചറിഞ്ഞു, ആ ട്രെയിനർ അത് മനസ്സിലാക്കി, ആ ചെറിയ വ്യത്യാസം തന്നെ മൂന്നാം സ്ഥാനത്താക്കി കളഞ്ഞു എന്ന സത്യം വിസ്മരിച്ചു കളയരുത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരങ്ങളിലും ഒക്കെ കൊണ്ടുവയ്ക്കുന്ന, ശത്രു കൊണ്ടുവയ്ക്കുന്ന ചെറിയ ഭാരങ്ങൾ പോലും നമ്മുടെ ശുശ്രൂഷയെയും നമ്മുടെ അഭിഷേകത്തെയും നമ്മുടെ മുന്നോട്ടുള്ള ഓട്ടത്തെയും കുതിപ്പിനെയും ഒക്കെ ബാധിക്കുന്നതാണെന്ന സത്യത്തെ വിസ്മരിച്ച് കളയരുത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളും ഒത്തിരി അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഭാരങ്ങൾ വഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ 17 വയസ്സ് മുതൽ വിവിധ നിലകളിലുള്ള ചലഞ്ചുകൾ, വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങളൊക്കെ കളിച്ച് ചിരിച്ച് നടന്ന സമയം, നിങ്ങളൊക്കെ പന്ത് കളിച്ച് നടന്ന സമയം, നിങ്ങളൊക്കെ ലോകപ്രകാരം അടിച്ചു പൊളിച്ച് നടന്ന സമയം ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ ലോഡുകൾ, സ്വർഗത്തിൻ്റെ മുഖം, ആ മൃദുവായ മുഖം എൻ്റെ മേളിൽ എൻ്റെ അപ്പ വെച്ച് കെട്ടി. അവൻ്റെ മുഖം മൃദുവും അവൻ്റെ ചുമട് ലഘുവുമാണല്ലോ, അതിനായിട്ട് സ്തോത്രം.
പക്ഷെ 17 വയസ്സ് മുതൽ ആ ചുമട്, ആ മുഖം എൻ്റെ തോളിൽ എൻ്റെ അപ്പൻ വെച്ച് കെട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ചലഞ്ചുകൾ, ഒത്തിരി വെല്ലുവിളികൾ ജീവിതത്തിൽ അനുഭവിച്ചവനും നേരിട്ടവനുമാണ്. എനിക്കറിയാം, മനസ്സിലേക്കൊരു ഭാരം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു വിഷമം വന്നാൽ, നമ്മളെത്ര അഭിഷേകമുള്ളവരാണെങ്കിലും, നമ്മളെത്ര ശക്തന്മാരാണെങ്കിലും, നമ്മൾ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ബലമുള്ളവരാണെങ്കിലും, അത് നമ്മളെ എത്രയധികം ബാധിക്കുമെന്ന് വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. എന്നാൽ ആ പ്രിയപ്പെട്ടവരെ, എങ്ങനെ, ഹൗ ടു ഓവർകം ദാറ്റ്, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും? ഇത് ബൈബിളിൽ നിന്ന് മാത്രം ഞാൻ പ്രസംഗിക്കുകയല്ല, അനുഭവങ്ങളിലൂടെ ഞാൻ പലതും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹൗ ടു ഓവർകം ദാറ്റ്, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും, എങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ കഴിയും. We need to understand that there are 3 most important things to reach the goal which the Lord has set for us. And as the pastor said, we are not running this race on our merit. It's God who sustains us. And we need to understand this from Hebrews chapter 12 verse 1 following. First thing, we need to cast away every weight or burden. Second thing, every sin that is ensnaring or entangling us, we need to cast away that. And thirdly, we need to run with endurance or perseverance. The first point is, we need to cast away every burden. The illustration, the example which the pastor said, in an Olympics, there was an athlete who was first in every competition. And in one competition, what happened was, after the first round, this athlete who is first in every competition, he reached third, he finished third, and 2 more rounds are there. And his trainer, his coach came, and he was looking at this athlete's shoes, and he took the shoes and he weighed the shoes, and he weighed the previous shoes, the old shoes he was wearing, as well as the present shoes, the new set of shoes he was wearing. And while he was comparing that, there was a minute difference between these old and the new shoes. But the difference that made is, he was pushed back to the third place just because of that negligible and minute difference which the shoes had, the old and new. And as the pastor says, when we are in this Christian journey, when we are running this race, may not be big problems which are coming to us, but minor and small problems, sometimes it may diminish our speed, it may diminish our happiness and joy. And sometimes that will be so, it can make a great problems and havoc in our life, that we lose the joy and satisfaction once we had in this race. And the pastor says, from his personal experience, right from his age 17, he when other people, when the same age group people were enjoying the life of this world, the Lord placed his yoke on him. And from that time onward, he understands how can a small problem, a minute problem, how can that make a huge difference in life. And today, those small and big and problems that are coming into your life, don't take those things into your heart. And we need to run the race without that burden that is entangling us, and we need to move forward neglecting those burdens that is ensnaring us. ഈ റിജോയ് സാറേ, ഇതിനകത്തുള്ള ഒരു പ്രധാന സത്യം എന്ന് പറയുന്നത്, വാസ്തവത്തിൽ നമ്മളുടെ ഭൗതിക വിഷയങ്ങളോ, നമ്മൾ നേരിടുന്നതായിട്ടുള്ള ചലഞ്ചുകളോ, പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ വീട് കെട്ടാനുള്ള പൈസ ഒന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായി, ഒരു രോഗം, ഒരു പ്രശ്നം, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതൊക്കെ നേരിടാൻ കഴിയും. പക്ഷേ ആത്മീക ശുശ്രൂഷയിൽ നമ്മൾ നിൽക്കുമ്പോൾ, മിനിസ്ട്രിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, ചെറിയ ഭാരങ്ങൾ പോലും നമ്മളെ, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മളുടെ അനോയിന്റിങ്ങിനെയും ബാധിക്കും. എന്താണ് അതിൻ്റെ കാരണം എന്നറിയാമോ? ദ റീസൺ ഈസ്, ഹോളി സ്പിരിറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. എന്തുകൊണ്ട് ജനിച്ചു വളർന്ന 30 വർഷം ജീവിച്ച, 30 വർഷക്കാലം ജീവിച്ച പട്ടണത്തിൽ യേശു ഒരത്ഭുതം ചെയ്തില്ല? വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് യേശു
പ്രവൃത്തി. ചിലപ്പോൾ നമ്മൾ പറയും 30-ാമത്തെ വയസ്സിലാണല്ലോ യേശു തൻ്റെ പ്രവൃത്തി തുടങ്ങിയത്, അതുകൊണ്ടാണ് യേശു പ്രവർത്തിക്കാഞ്ഞത്. 30-ാമത്തെ വയസ്സിൽ പ്രവൃത്തി ആരംഭിച്ച കർത്താവ് എന്തുകൊണ്ട് നസറയത്തിൽ പോയില്ല? ബാക്കി എല്ലാ പട്ടണങ്ങളിലും യേശു പോയി അത്ഭുതങ്ങൾ ചെയ്തല്ലോ, എന്തുകൊണ്ട് നസറയത്തിൽ ചെന്ന് ഒരു പനി പോലും കർത്താവ് സൗഖ്യമാക്കിയില്ല? കാരണമുണ്ട്. ആ ദേശക്കാർ അവന്റെ അഭിഷേകത്തെയും അവന്റെ പ്രവൃത്തികളെയും അക്സെപ്റ്റ് ചെയ്തില്ല. യേശുവിനെ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവർ അംഗീകരിച്ചില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഒരു പ്രവാചകനും സ്വന്തം ഗ്രഹത്തിലല്ലാതെ മറ്റെങ്ങും സമ്മതമല്ലാത്തവനല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനായിരുന്ന, അഭിഷിക്തനായിരുന്ന പാസ്റ്റർ ബെനിഹിൻ ഒർലാൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത്, സോറി, ടൊറന്റോയിൽ, ഒന്റാറിയോ, നോട്ട് ഒർലാൻഡോ, ഒന്റാറിയോയിൽ വലിയൊരു ചർച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 35,000-ത്തോളം ആൾക്കാർ കൂടുന്ന ഒരു സഭയുടെ പാസ്റ്റർ ആയിരുന്നു പാസ്റ്റർ ബെനിഹിൻ. എന്തുകൊണ്ടാണ് 35,000 പേർ കൂടുന്ന സഭയുടെ ശുശ്രൂഷ സഭാ ചാർജ് പാസ്റ്റർ ബെന്നിഹിൻ വിട്ടുകളഞ്ഞത്? 35,000 പേര് കൂടുന്ന ഒരു ചർച്ചും കെട്ടിടവും ആരെങ്കിലും വിട്ടുകളയോ? അതും കാനഡ പോലൊരു സ്ഥലത്ത്. വാട്ട് ഈസ് ദ റീസൺ? പാസ്റ്റർ ബെന്നിഹിൻ അതിന് പറയുന്നതിന്റെ റീസൺ, ഈസ് വെരി അനോയിന്റഡ് മാൻ. അദ്ദേഹം ഒരു അഭിഷിക്തനായ മനുഷ്യനാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. സഭയിലെ പ്രശ്നങ്ങളും സഭയിലെ വെല്ലുവിളികളും എപ്പോഴും തന്റെ ശുശ്രൂഷയെ ബാധിക്കാൻ തുടങ്ങി, തന്റെ അനോയിന്റിങ്ങിനെ ഡൗൺ ചെയ്യിക്കാൻ തുടങ്ങി. ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് വെരി വെരി സെൻസിറ്റീവ്. ഞാൻ ഇന്ന് ഈ പല പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ദൈവദാസന്മാരെ ശ്രദ്ധിക്കാറുണ്ട്, പലരുടെയും പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവരൊക്കെ എവിടെ എത്തേണ്ടവരാന്നറിയോ? ആ ദൈവദാസന്മാരൊക്കെ എവിടെ എത്തേണ്ടവരാന്നറിയോ? അവരുടെയൊക്കെ മിനിസ്ട്രി എന്തായിരുന്നറിയോ ആദ്യകാലങ്ങളിൽ? അവരുടെയൊക്കെ ശുശ്രൂഷ എന്തായിരുന്നറിയോ ആദ്യകാലങ്ങളിൽ? തീപ്പൊരിയായിരുന്നു. പക്ഷെ ഇന്ന് അവർ എഴുന്നേറ്റ് നിൽക്കുമ്പം ഒരു ദൈവ സാന്നിധ്യവും ഇല്ലാത്തതിന്റെ കാരണം ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഈ സംഘടനയ്ക്ക് വേണ്ടി അടിപിടി കൂടിയും ഇത് നടത്തിക്കൊണ്ടുപോകാൻ കിടന്ന് യുദ്ധം ചെയ്യുകയും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവരുടെയിൽ, നമ്മളെ മനസ്സിലാക്കാത്തവരുടെയിൽ, ദർശനം ഏറ്റെടുക്കാത്തവരുടെയിൽ, ഉഴപ്പന്മാരുടെയിൽ, ലേസി ആയിട്ടുള്ള ആൾക്കാരുടെ കിടന്ന് അവർ വലഞ്ഞുപോയി എന്ന് മാത്രമല്ല, അവരുടെ അഭിഷേകവും ശുശ്രൂഷയും കൂടെ നഷ്ടപ്പെട്ട് ഇന്ന് അവർ കേവലം അധ്യക്ഷന്മാർ മാത്രമായി പോയി. കേവലം അധ്യക്ഷന്മാർ മാത്രമായി പോയി. ഒരിക്കലും അങ്ങനെ ആകരുത്. ഞാൻ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെയായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മരണം വരെ, കർത്താവിന്റെ വരവ് വരെ അഭിഷേകത്തോടെ, ആ ബലത്തോടെ, ദൈവകൃപയോടെ നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പൗലോസ് പോലും പല സാഹചര്യങ്ങളുടെ നടുവിൽ വലഞ്ഞു പോയിട്ടുണ്ട്. കപ്പല് അപകടത്തിലായ സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം പ്രാണൻ അപകടത്തിലാണ്, എല്ലാവരും നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണ്, എല്ലാവരും ആ മരണത്തെ അഭിമുഖീകരിക്കുവാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പൗലോസ് പറയുവാനിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ താൻ വല്ലാതെ വലഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. സോറി, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ താൻ വല്ലാതെ വലഞ്ഞു പോകാനിടയായി തീർന്നു. താൻ പ്രാണഭയത്തിലായി, മരണഭീതിയിലായി. എത്രയോ സന്ദർഭങ്ങളിൽ, എത്രയോ ടൈമുകളിൽ, ഇനി മെസ്സേജ് കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പേഴ്സണലി. വലിയ ഭാരം നിങ്ങളുടെ മനസ്സിലോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പാസ്റ്ററെ, ഭയങ്കര ഭാരം, ഭയങ്കര വേദന, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം എന്റെ മുമ്പിൽ വന്നപ്പം ഞാൻ ഒരു 6 മണിക്കൂർ പോയിരുന്നെന്ന് പ്രാർത്ഥിച്ചു. ആർക്ക് പറയാൻ കഴിയും? നോ, പറ്റില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭയപ്പെട്ടിരുന്ന, പേടിച്ചിരുന്ന, ആകുലപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിന്നിട്ട് എന്തു അവരോട് ഫസ്റ്റിലെ പറഞ്ഞേ, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. രണ്ടാമതും യേശു അവരോട് പിന്നെയും പറയുന്നു,
പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. റിജോയിസറേ, ആ ഭാഗം ഞാൻ വായിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം യഹൂദന്മാരെ പേടിച്ച് ഭയമാണ്, അവരുടെ അകത്ത് ഭാരവും ഫിയറുമാണ്, ഹെവിനെസ്സും ഫിയറുമാണ്. അവരുടെ നടുവിലോട്ട് കർത്താവ് വന്നിട്ട് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കുകയല്ല. ഫസ്റ്റിലെ യേശു ചെയ്തത് അവർക്ക് സമാധാനം കൊടുത്തു. വീണ്ടും അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് കർത്താവ് പറഞ്ഞു. എന്താണ് സാറേ ഇതിന്റെ കാരണം എന്നറിയാവോ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. കാരണം യേശുവിനെ അറിയാമായിരുന്നു, എനിക്ക് ഇവരെ അയക്കാൻ പറ്റണമെങ്കിൽ, ഇവർക്ക് നാളെ ഇറങ്ങി ശുശ്രൂഷിക്കാൻ പറ്റണമെങ്കിൽ പീസ് ഓഫ് മൈൻഡ് വേണം. സമാധാനമുള്ള ഒരു ഹൃദയം അവർക്കുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നേരിട്ട് ഓർഡിനേഷൻ കൊടുത്ത ശുശ്രൂഷകർക്കും ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് അവരുടെ സമാധാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സകല ഭാരങ്ങളും സൈഡിലേക്ക് വലിച്ചെറിയാൻ തയ്യാറാകണം. നിങ്ങളുടെ ശുശ്രൂഷയെ ബാധിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ മിനിസ്ട്രിയോടുള്ള ചലഞ്ച് എന്ത് തന്നെയാണെങ്കിലും, കർത്താവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെ അകറ്റുന്ന സത്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, അതിനെ റിമൂവ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. So we need to cast away all the burdens which the world has placed upon us. And the pastor says the household problems, the household chores, or the things which happens around us, most of the times will never make any impact, and we can manage such things. But once we do the ministry in faith, once we do the ministry in an anointed manner, then problems come. And the pastor says, why is that? Why small problems in anointed ministry make such a great difference? It's because of the fact that the Holy Spirit which the Lord has placed on us, that Holy Spirit is very sensitive, and it moves very sensitively. And if we are troubled in our heart, we may not be able to do the kind of anointed ministry. And look at the life of Jesus. For 30 years he was in his birthplace, and he did not do anything there. But in that place where he lived up to 30 years, he was not able to do anything, any miracles. He was not able to do much. And even he painstakingly said like this: a prophet is not respected in his hometown. Why? Because of their unbelief, because of their disrespect. They were not able to acknowledge Jesus as the Messiah and the anointed man of God. And because of that, Holy Spirit, which is very sensitive, did not do any miracle through Jesus in his hometown. And the example of Pastor Benihin, he had a big church in Ontario, and that was a big church with a seating capacity of some 35,000 yes. members. And he quit that ministry. He quit that church ministry. Why? Because he wanted to somehow guard the anointing which the Lord has placed upon himself so immensely. Because the problems in the church, the problems that happens in the anointed ministry, the questions that is raised against all the different sorts of things actually diminishes the anointing, because the Holy Spirit is very precious and sensitive, and he wanted to preciously guard that, and he quit that ministry. And many, as the pastor said, many heads of the big churches, they aren't just the shadows. Those people were greatly anointed by the Lord. Once they were firebrand preachers, but they are just shadows of their past. Why? Because somehow they wanted to uphold these institutional setups, and because of that they had to compromise many things. They were not able to guard the anointing they possessed, and finally they are just, as the pastors are, just the presiders, just the presidents of the organizations, just the shadows of what they were. And today the pastor is giving this admonition
temptation. Let us cast away all those sorts of burdens that is trying to bring down the anointing the Lord has placed on us. And the example of the disciples who were fearful, who were heavy, who were caught up inside that room, and Jesus comes right into their midst and says, peace to you. He says it two times. Why? Because he wanted to send these apostles to carry out the ministry which he has started. And if they are to do that great ministry, they need to have peace of mind. And today when you hear this message, let that peace which Jesus Christ promised, let that peace come to your heart. Let all the distractions and all those kinds of burdens that is entangling you, let those be cast away. Have the peace of mind and enjoy your race. Sakala ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആ ഭാരം നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയമല്ല, പിന്നെ അതിനെ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദൈവമായിട്ട് അകറ്റുന്ന വസ്തുത എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സം എന്താണ്? നിങ്ങൾ അതിനെ വലിച്ചെറിയാൻ തയ്യാറാകണം. നിങ്ങളുടെ മുൻപോട്ടുള്ള കുതിപ്പിനെ തടയുന്നത് എന്തു തന്നെയാണെങ്കിലും, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത് എന്തു തന്നെയാണെങ്കിലും, നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുന്നത് ഏത് ഫോൺ കോൾ ആണെങ്കിലും, ഏത് വ്യക്തിയാണെങ്കിലും, അവൻ ഏത് മനുഷ്യനാണെങ്കിലും, അവനെ മാറ്റി നിർത്തണം, അവളെ അകറ്റി നിർത്തണം. പ്രൈസ് ഗോഡ്. പിന്നെയും പിന്നെയും ആ ഭാരം വെച്ചോണ്ടിരിക്കരുത്, പിന്നെയും പിന്നെയും ആ വെല്ലുവിളി വെച്ചോണ്ടിരിക്കരുത്. വീണ്ടും വീണ്ടും നിന്റെ ഓട്ടത്തെ അത് തടസ്സപ്പെടുത്തും, വീണ്ടും വീണ്ടും നിന്റെ യാത്രകളെ തടസ്സപ്പെടുത്തും. ആ ഫോൺ കോൾ, ആ വാട്സപ്പ് മെസ്സേജ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെ അകറ്റുന്നതാണോ, നീ അത് ബ്ലോക്ക് ചെയ്യണം. ആ ഫോൺ കോളുകൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുന്നതാണോ, ബ്ലോക്ക് ചെയ്യണം. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നീ അസ്വസ്ഥനാകുന്നുണ്ടോ, കീപ് ദ ഡിസ്റ്റൻസ്, കീപ് ദ ഡിസ്റ്റൻസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്റെ അഭിഷേകത്തെ, നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കുവാൻ, നിന്നെ മനസ്സിലാക്കാതെ അതിനെ തൊലച്ചു കളയാൻ നിൽക്കുന്നവരെ നീ തിരിച്ചറിയണം, തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോയാൽ ഗലാത്യർ 5:7 വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ഒരിക്കൽ നന്നായി ഓടിയിരുന്നു. പ്രൈസ് ഗോഡ്. പണ്ട് എന്റെ ശുശ്രൂഷ എന്തായിരുന്നെന്ന് അറിയാവോ എന്ന് പറയുന്ന ഒത്തിരി അച്ചായന്മാരെ എനിക്ക് ബെന്തിക്കോസ് ലോകത്തിൽ അറിയാം. പണ്ട് എന്റെ പ്രവചനം എന്തായിരുന്നെന്ന് അറിയാവോ, പണ്ട് എന്റെ മിനിസ്ട്രി എന്തായിരുന്നെന്ന് അറിയാവോ, പണ്ട് എന്റെ പാട്ട് എന്നായിരുന്നെന്ന് അറിയാവോ, പണ്ട് എന്റെ പ്രസംഗവും കേൾക്കുന്ന അനുഭവം എന്നാന്നറിയോ? നോ. റിട്ടയർമെന്റ് ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ വേലയാണ്. ഏറ്റെടുത്ത വിശുദ്ധിയും ഏറ്റുപറഞ്ഞ വിശ്വാസവും പ്രാപിച്ച ദൈവകൃപയും ചോർന്നു പോകാതെ ചങ്കും നെറ്റിയും കൊടുത്ത് അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ അതാണ് വിജയം. പണ്ട് ഇറ്റ് വാസ് 1942 എന്ന് പറയുന്നതിലല്ല കാര്യം. പ്രസന്റ്, ഇപ്പോൾ നീ എന്തായിരിക്കുന്നു, ഇപ്പോൾ നീ ആരായിരിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ശത്രു കൊണ്ടുവയ്ക്കുന്ന ഭാരങ്ങളെ നിങ്ങൾ എടുത്തു കളയണം. അതെന്ത് ഏത് നിലയിലാണെങ്കിലും, അത് പ്രവാചകന്മാർ കൊണ്ടുവച്ച ഭാരമാണെങ്കിലും, കള്ളപ്രവാചകന്മാർ പറഞ്ഞ ദൂതിന്റെ ഭാരങ്ങളാണെങ്കിലും, നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ നിങ്ങളോട് കാണിച്ച പ്രവൃത്തികളുടെ ഭാരമാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും, അതിനെ ഉള്ളത്തിൽ നിന്നെടുത്ത് ഇന്ന് പകലിൽ കർത്താവിന്റെ കയ്യിലേക്ക് കൈമാറണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ഞാൻ ആ ഓട്ടക്കാരനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒടുവിൽ തന്റെ ട്രെയിനർ അദ്ദേഹത്തിന്റെ ഷൂസ് മാറ്റി, അദ്ദേഹത്തോട് പറഞ്ഞു, വെയിറ്റിന് വലിയ വ്യത്യാസമില്ലേ, ഇതിന് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്, ഇതിനിട്ട് ഓടണ്ട. അടുത്ത 3 ഓട്ടങ്ങളിൽ ആ പഴയ ഷൂസ് തന്നെ ഉപയോഗിച്ചാൽ മതി, അത് താൻ എടുത്തു കൊടുത്തു. ആ 3 ഓട്ടത്തിലും താൻ ഒന്നാമതെത്തി. നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയ കാര്യങ്ങൾ പോലും പിശാച് മുതലെടുക്കുന്നുണ്ട് എന്ന സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഉള്ളത്തിൽ വിതയ്ക്കുന്ന, സഭയിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ദൈവസഭയുടെ ശുശ്രൂഷയെ വലിയ നിലകളിൽ ബാധിക്കുമെന്നുള്ള സത്യം തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വെച്ചുപൊറപ്പിക്കണോ? ഇല്ല, പാടില്ല. വലിച്ചെറിയാനാണ് എഴുതിയിരിക്കുന്നത്.
ലേസായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ സാറേ എന്റെ യഥാർത്ഥ അർത്ഥം? കസിങ് ഔട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, ആമേൻ. അതുകൊണ്ട് ആ ഭാരം കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. രണ്ടാമതായിട്ട് എങ്ങനെയാണ് ഈ ഭാരത്തെ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഭാരം വന്നാൽ, ഒരു വിഷമം വന്നാൽ, നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാറില്ല, ദൈവസന്നിധിയിൽ പോയി ഇരിക്കാൻ പറ്റാറില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വിജയവുമായിരിക്കും. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള മറ്റൊരു വഴി ഗലാത്തിയർ 6:2 പൗലോസ് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, ഗലാത്തിയർ 6:2, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. നിങ്ങളുടെ മനസ്സിലൊരു ഒരു വേദന, ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ കഴിയുന്നവരോട് പങ്കുവെക്കണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സ്നേഹം പങ്കുവെച്ചാൽ ഇരട്ടിയാകും, ഭാരം പങ്കുവെച്ചാൽ പകുതിയാകും. സ്നേഹം പങ്കുവെച്ചാൽ അത് ഇരട്ടിയാകും, ഭാരം പങ്കുവെച്ചാൽ അത് പകുതിയാകും. ആ ഭാരം പങ്കുവെക്കുവാൻ കഴിയുന്നവരോട് ആ ഭാരം പങ്കുവെക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രയാസം, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളോ പ്രശ്നങ്ങളോ വേദനകളോ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ട് നടക്കാൻ പലരും ഉണ്ടാകും. ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു വേദനയുണ്ടെങ്കിൽ അതൊന്നും ഒരാളോടൊന്ന് പറയാൻ ഇന്ന് ആരുമില്ല. കാരണം പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോട്ട് വിട്ട് വാർത്ത വായിക്കുകയാണ് പിന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മുഴുവൻ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ നമുക്കങ്ങനെ നമ്മുടെ ഭാരങ്ങളെ പങ്കുവെക്കുവാൻ മറ്റൊരാൾക്ക് നമ്മുടെ മുമ്പിൽ മനസ്സ് തുറക്കാനായി കഴിയണം. അതൊരു വലിയ കാര്യമാണ്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. പ്രൈസ് ഗോഡ്. ഒന്ന്, നമ്മളുടെ വേദന, നമ്മളുടെ ഭാരം കർത്താവിന്റെ കരങ്ങളിലോട്ട് കൈമാറുക. നമ്മൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന, നമ്മളെ ചതിക്കാത്ത, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മുടെ ആ വേദന, നമ്മൾ എന്തിനാണ് ആ വിഷയത്തിൽ ഇങ്ങനെ കടന്ന് വേദനപ്പെടുന്നതെന്ന് വ്യക്തമായി നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് അത് തുറന്നു പറയുക. അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ടും ആ ഭാരം നിങ്ങളിൽ നിന്ന് മാറിപ്പോകും, കുറഞ്ഞു പോകും. പക്ഷെ എപ്പോഴും ഭാരങ്ങളുമായിട്ട് നടക്കരുത്. ആ പറയത്തില്ലേ, കടഭാരം, കടമല്ല പ്രശ്നം, ആ കടം വന്ന ഭാരം, കടഭാരം, ആ കടം വന്ന ഭാരം അങ്ങ് മാറ്റിയാൽ കർത്താവ് കടം മാറ്റുമെന്നേ. ആ കടഭാരം, ആ പ്രശ്നം, എനിക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കടങ്ങൾ എന്ന് വീട്ടാൻ പറ്റും. ആ കടം, സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ ഉണ്ടായ ഹെവിനെസ് ഇല്ലേ, ആ ഭാരം, ആ വെയിറ്റ്, അത് കർത്താവിന്റെ കയ്യിലോട്ട് ഒന്ന് കൊടുത്തേ. അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് നിശ്ചയമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, പലപ്പോഴും ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെ അയക്കുമ്പം, അത് പങ്കുവെക്കുമ്പം അത് വലിയ ആശ്വാസം അനുഭവിക്കുന്നവരുണ്ട്. അവരോട് ആ പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പം, എന്റെ ഹൃദയത്തിലെ വേദന ആ ദൈവദാസനോട് പറഞ്ഞപ്പോൾ എന്റെ ആ വേദന പകുതി, അല്ലെങ്കിൽ ആ ഭാരം കുറഞ്ഞു. അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരോടെ പറയാവൂ. നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നവരോടും, അതിനെ മുതലെടുക്കുന്നവരോടും, നിങ്ങളെ മനസ്സിലാക്കാത്തവരോടും, അതിനെയും പരിഹാസമായി കാണുന്നവരോടും ഒരിക്കലും നിങ്ങളത് പങ്കുവെക്കരുത്. അവരതിനെയും, ആ പുള്ളിക്ക് അത് തന്നെ വേണം, ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയും. പുള്ളിക്ക് ഒരു ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു, പുള്ളിക്ക് അത് കിട്ടണം എന്ന് അവർ പറയും. കാരണം ഒരിക്കലും അവർ നിങ്ങളുടെ വേദനയെ, ഭാരങ്ങളെ മനസ്സിലാക്കുന്നവരല്ല. അവരെപ്പോഴും നിങ്ങൾക്കെതിരെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിയുന്നവരെ നിങ്ങൾക്ക്, അങ്ങനെ രണ്ടുപേരെങ്കിലും നിങ്ങൾക്ക് വേണം. ദിസ് ഇസ് മൈ റിക്വസ്റ്റ്. ഞാൻ എന്റെ ദൈവദാസനെ വിളിക്കാറുണ്ട് എന്റെ ഹൃദയത്തിലൊരു ഭാരം വരുമ്പോൾ. ചിലപ്പോൾ ഞാൻ എന്റെ കൂട്ടുവേലക്കാരോട് എന്റെ വേദന പങ്കുവെക്കാറ്, എന്നെ മനസ്സിലാക്കുന്നവരോട് മാത്രം. ചിലപ്പോൾ ചിലരോട് ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ വാദി പ്രതിയാവും. അവർക്ക് വാദിയെ പ്രതിയാക്കാൻ അറിയാം. ഇത്രയും കൊല്ലമായിട്ട് അവർ അതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് പ്രതിയാക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ചിലരോട് പറഞ്ഞാൽ അവരിത് വ്യക്തമായി നമ്മളെ മനസ്സിലാക്കും. താങ്ക് യു ജീസസ്. എനിക്കറിയില്ല, വളരെ നാച്ചുറലായി, വളരെ ആഴമായ സത്യങ്ങളാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. മുഖംമൂടികളില്ലാതെ ഞാൻ പ്രസംഗിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതേ പ്രിയപ്പെട്ടവരെ, തമ്മിൽ തമ്മിൽ നമുക്ക് ഭാരങ്ങളെ ചുമക്കാൻ കഴിയട്ടെ. തമ്മിൽ തമ്മിൽ നമുക്ക് വേദനകളെ ചുമക്കാൻ കഴിയട്ടെ. നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. മറ്റുള്ളവരുടെ വേദനകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയാ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വളരെ പ്രസിദ്ധമായ, വളരെ പ്രശസ്തമായ, വളരെ ശ്രദ്ധേയമായ വാക്യം ഫിലിപ്പിയർ 3:14 വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് ഞാൻ മറക്കുകയാണ്. ഇന്ന് പകലിൽ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, അത് മറക്കുക, വിട്ടുകളയുക. ലേസായി നിങ്ങൾക്ക് ആ വ്യക്തി തന്ന വേദന ഭാരങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. താങ്ക് യു ജീസസ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ സമസ്ത ജീവിതത്തിന്റെ മേഖലകളെയും ബാധിക്കും, എല്ലാ മേഖലകളെയും ബാധിക്കും. താങ്ക് യു ജീസസ്. കർത്താവിനോട് പറഞ്ഞേ, അപ്പ എന്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ, എന്റെ കടം വന്ന ഭാരങ്ങൾ, എന്റെ രോഗത്താൽ വന്ന ഭാരങ്ങൾ, എന്റെ മക്കളെ കുറിച്ചുള്ള ഭാരങ്ങൾ, ശുശ്രൂഷയെ കുറിച്ചുള്ള ഭാരങ്ങൾ, സഭയെ കുറിച്ചുള്ള ഭാരങ്ങൾ ഞാൻ അവിടുത്തെ കയ്യിലോട്ട് തരുന്നപ്പ, അവിടുത്തെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. നിന്റെ സകല ഭാരവും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ അതിനെ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞ ദൈവം. എനിക്കറിയത്തില്ല, ഇനി ഈ മെസ്സേജ് പറയുമ്പോൾ ഒത്തിരി പേര് ഭയങ്കര ഹെവിനെസ് അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളിലൂടെ പോകുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള വിഷയമാണ്, അവരുടെ സാഹചര്യത്തെ ആരും കൈകാര്യം ചെയ്യുന്നുള്ള വിഷയമാണ്. എല്ലാവരും ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്, ഇറങ്ങി വന്ന് സഹായിക്കുവാൻ പലരെയും അവർ കാണുന്നില്ല. താങ്ക് യു ജീസസ്. ദൈവം സഹായിക്കും മക്കളെ, കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. പക്ഷെ ഒരിക്കലും ആ ഭാരവും കൊണ്ട് നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ എത്ര അഭിഷേകമുള്ള ആളാണെങ്കിലും, സാക്ഷാൽ യേശു ക്രിസ്തുവിന് പോലും തന്നെ അംഗീകരിക്കാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. വേൾഡ് ഹീലിംഗ് സെന്റർ എന്ന 35,000 പേർ കൂടുന്ന ഒരു വലിയ ചർച്ച് മറ്റൊരു പാസ്റ്ററിന് എഴുതിക്കൊടുത്ത് ആ ബനിഹീന ദൈവദാസൻ പടിയിറങ്ങണമെങ്കിൽ താൻ അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിനും കൊടുത്ത വാല്യൂ എത്ര വലുതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഒന്ന് സകല ഭാരം, രണ്ട് മുറുകെ പറ്റുന്ന ഭാവം. എന്താണ് ഈ മുറുകെ പറ്റുന്ന ഭാവം? ഈ മുറുകെ പറ്റുന്ന പാപം വിടണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ മുറുകെ പറ്റുന്ന പാപം? നമുക്കറിയാം പാപത്തിന്റെ ഒരു ലിസ്റ്റ് തന്നെ വേദപുസ്തകത്തിലുണ്ട്. ദുർനടപ്പ്, വിഗ്രഹാരാധന, വ്യഭിചാരം, സ്വയംഭോഗം, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രികൾ, മദ്യപാനികൾ, വാവിഷ്ണക്കാർ, പിടിച്ചുപറക്കാർ, ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ, പാപത്തിന്റെ ഒരു ലിസ്റ്റ് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പാപം, ഇവിടെ പറഞ്ഞിരിക്കുന്ന മുറുകെ പറ്റുന്ന പാപം എന്നാണെന്നറിയാമോ? അവിശ്വാസം. അവിശ്വാസം എല്ലാ തിന്മകളുടെയും മൂല കാരണം എന്നാണെന്നറിയാമോ? അവിശ്വാസം. അതുകൊണ്ടാണ് തുടക്കത്തിലേ തന്നെ പറഞ്ഞത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി വേണം ഈ ഓട്ടം ഓടാൻ. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. വിശ്വാസത്തിന്റെ നായകൻ, ഓതർ ആൻഡ് ഫിനിഷർ, ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശു. അപ്പോൾ ഇവിടെ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് അവിശ്വാസമാണ്. എന്റെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകം അവിശ്വാസമാണ്. എന്നെ ഈ ട്രാക്കിൽ നിന്ന് പുറത്താക്കുന്ന പ്രധാന ഘടകം അവിശ്വാസമാണ്. എന്താന്ന് ഞാൻ പറയാം. കാരണം ബൈബിൾ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം തന്നെ. അവിശ്വാസമാണ് എന്നെ ട്രാക്കിൽ നിന്ന് തള്ളുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ ഇത് ദൈവത്തിന് ഇഷ്ടമാകില്ല, ഞാൻ ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല, ഞാനിത് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് ജഡ്ജ്മെന്റ് ഉണ്ടാവും, ന്യായവിധി ഉണ്ടാവും എന്ന എന്റെ വിശ്വാസമാണ് ആ തെറ്റിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നത് എന്ന ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്. പിന്നെ ന്യായവിധി വരാൻ പോവാ, എന്തോന്ന് ന്യായവിധി, പിന്നെ ഇത് ചെയ്താൽ അപ്പൊ അങ്ങ് ദൈവം അങ്ങ് അടിക്കാൻ വരിക. കണ്ടോ, ദൈവം എന്നെ കാണുന്നുണ്ടെന്നും തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ എനിക്കൊരു ന്യായവിധി ഉണ്ടെന്നും
ഞാനത് ചെയ്യാൻ പാടില്ലെന്നുമുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ തെറ്റ് ചെയ്തു, ഞാൻ ആ പാപം ചെയ്തു. അതെടുക്കാൻ പാടില്ല, അത് മോഷ്ടിക്കാൻ പാടില്ല, അത് ഞാൻ കാണിക്കുന്ന അനീതിയാണ്, മര്യാദകേടാണ്, ഞാൻ ചെയ്യാൻ പാടില്ല. ദൈവത്തിന് മുൻപാകെ ഞാനിത് ചെയ്യുന്ന ശരിയല്ല. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന എന്റെ വിശ്വാസമാണ് ആ അനീതിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നത്. എന്നാ പിന്നെ ദൈവം കാണുക, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? പിന്നെ ദൈവം അങ്ങ് അറിയുക. ആരെല്ലാം ചെയ്യുന്നു? ഈ അവിശ്വാസമാണ് നിന്നെയും കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പൊ മുറുകെ പറ്റുന്ന പാപം ഏതാണ്? നിന്റെ അവിശ്വാസം. അവിശ്വാസം. പ്രൈസ് ഗോഡ്. പിന്നെ ദൈവദാസന്മാർക്ക് പണി കൊടുത്താ നമുക്കങ്ങ് പണി കിട്ടുക. ആരെല്ലാം പണി കൊടുത്തിരിക്കുന്നു? എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണെന്നും പൗലോസിനോട് നീ എന്തിനാണ് മുള്ളിനോട് ഉതച്ചതെന്നും നീ എന്നെ തൊട്ടതെന്നും ഒക്കെയുള്ള വചനങ്ങളെല്ലാം ഞാനങ്ങ് മറന്നു. ഞാൻ അവിശ്വസിക്കുന്നു. എന്റെ അകത്ത് കുറേ അവിശ്വാസം പിശാച് കുത്തി നിറയ്ക്കുന്നു. അത് നിമിത്തം ഞാൻ പാപം ചെയ്യുന്നു. അപ്പൊ മുറുകെ പറ്റുന്ന പാപത്തിൽ ഈ പാപത്തിന്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ദൈവവിശ്വാസം എന്നിൽ കുറഞ്ഞു പോയതാണ്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തിന്റെ ആലയത്തിൽ വരണം, ചർച്ചിൽ വരണം എന്ന എന്റെ വിശ്വാസമാണ് എന്നെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ചർച്ചിൽ പോയില്ലേ? പിന്നെ എല്ലാവരും പള്ളിയിൽ പോയിട്ടാണോ അനുഗ്രഹിക്കപ്പെടുന്നത്? ആ അവിശ്വാസമാണ് അടുത്ത കാലങ്ങളിൽ ഞാൻ പാപത്തിലേക്ക് വീഴുന്നതിന് വഴിതിരിച്ചു വിട്ടത്. ഇന്ന് പാസ്റ്റർ ക്രിസ്റ്റിൻ പരാമർശിച്ചതുപോലെ ദൈവത്തിന്റെ സഭയിൽ ദൈവീക വേലയ്ക്കായി ദൈവപ്രവൃത്തിക്കായി എന്റെ ദശാംശത്തെ എന്റെ നന്മകളെ ഞാൻ കൊടുക്കണം. അത് വചനമാണ്. പിന്നെ ഞാൻ കൊടുക്കുക. കൊടുത്തില്ലേ ഇപ്പൊ എന്നായി ഒന്ന് കണ്ടേക്കാം. കണ്ടോ, ആ അവിശ്വാസമാണ് അനന്യാസും സബീറെ അടിച്ചു പോകാനുള്ളതിന്റെ കാരണം. അപ്പൊ എല്ലാ പാപത്തിന്റെയും എല്ലാ തിന്മയുടെയും മൂല കാരണം എന്ന് പറയുന്നത് അവിശ്വാസമാണ്. എന്താണ് മോശയ്ക്കും യഹോവയ്ക്കും എതിരെ ഇസ്രായേൽ ജനം പിറുപിറുത്തതിന്റെ കാരണം? അവിശ്വസിച്ചു. എന്താണ് അവരൊപ്പം നിന്നതിന്റെ കാരണം? അവർ യഹോവയിലും തന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്താണ് കുടുംബബന്ധം തെറ്റിയതിന്റെ കാരണം? ഭാര്യയെ അവിശ്വസിച്ചു, ഭർത്താവിനെ അവിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത മകനെ എടുത്തിട്ട് തല്ലി അനത്തി അവൻ അവസാനം ബാഗും പെട്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ആരാണ്ട് പറയുന്ന കേട്ട് അവനെ അവിശ്വസിച്ച് അവനെ എടുത്തിട്ട് തല്ലി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോ എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പാപങ്ങളുടെയും മൂല കാരണം തന്നെ അവിശ്വാസം. നിന്നെ കൊണ്ട് അവിശ്വസിപ്പിക്കുന്നു, ഇതിനകത്തങ്ങ് ഒരു കാര്യമില്ലെന്ന് ചിന്തിപ്പിക്കുന്നു, ഒരു ന്യായവിധി ഇല്ലെന്ന് ചിന്തിപ്പിക്കുന്നു. പിന്നെ ദൈവം കാണുകാതെ പിന്നെ മറ്റേ പുള്ളിയുടെ കാര്യം ഒന്ന് നിന്റെ മനസ്സിൽ വേറെ ആരുടെയൊക്കെയോ ചിത്രങ്ങൾ കൊണ്ടുവരുന്നു. ഈ മുറുകെ പറ്റുന്ന പാപത്തെ നീ വിട്ടുകളയണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി വിശ്വാസത്തോടെ നിനക്ക് ഓടാൻ കഴിയണം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം പരിശുദ്ധാത്മാവേ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാളകളിൽ വിലപിക്കുവാൻ ഇടവരാതെ, നാളകളിൽ വീണ് കടന്ന് നിലവിളിക്കാൻ ഇടവരാതെ, നാളകളിൽ വില മുടക്കാൻ ഇടവരാതെ. നാളകളിൽ ഒരിക്കൽ ഞാൻ നന്നായി ഓടിയിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ ട്രാക്കിലല്ല, എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാനിടവരാതെ. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഏറ്റവും വലിയ സിൻ ദൈവത്തെ അവിശ്വസിക്കുന്നതാണ്, ദൈവവചനത്തെ അവിശ്വസിക്കുന്നതാണ്, ദൈവപ്രവർത്തികളെയും ദൈവവേലകളെയും അവിശ്വസിക്കുന്നതാണ്. കോരഹിനെയും കൂട്ടാളികളെയും ഭൂമി വായ്പിളർന്ന് വിഴുങ്ങിയതിന്റെ കാരണം തന്റെ ദാസനായ മോശയെ അവിശ്വസിച്ചുകൊണ്ട് തനിക്കെതിരെ പ്രവർത്തിച്ചതാണ്.
ആ കുട്ടികളെ പെൺകരടികൾ വന്ന് കടിച്ച് വലിച്ച് തിന്നതിന്റെ കാരണം, കുഞ്ഞുങ്ങളല്ലേ വിട്ടേക്കാമെന്ന് കരുതാഞ്ഞതിന്റെ കാരണം തന്റെ അഭിഷിക്തനെ പരിഹസിച്ചതാണ്. പക്ഷേ ഓ ഇതൊക്കെ ചുമ്മാ വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പിന്നെ ജീവിക്കണമല്ലോ, മുന്നോട്ട് പോകണമല്ലോ, ഞാനും ഒരു ഭക്തനാണെന്ന് കാണിക്കണമല്ലോ, ഞാനും ഒരു വിശ്വാസിയാണെന്ന് കാണിക്കണമല്ലോ എന്ന ചിന്തയിൽ അഭിനയിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പണി കിട്ടും. പണി കിട്ടിയിട്ട് റിഗ്രറ്റ് ചെയ്യരുത്, റിഗ്രറ്റ് ചെയ്യരുത്. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നും എന്നെ ട്രാക്കിൽ ഇറക്കി നിർത്തിയ ഒരു കർത്താവ് ഉണ്ടെന്നും എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകണം. പോയാൽ, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നീ ലക്ഷ്യസ്ഥാനത്തെത്തും, അല്ല നിന്നെ എത്തിച്ചിരിക്കും. When we think about the burdens that we need to cast away, what is that burden that is entangling you? We need to find that out. And as the pastor said, that phone call, that message, or that person who is saying that negative things about you, that false prophet who said that a bad prophecy to you, which is actually disturbing your heart, all those things which is making your life miserable, you need to cast it away. You need to identify what is that making problems in your life. Galatians 5:7, if we are not identifying, we will one day say that I once ran a race, and that is a pathetic thing which we are saying. And there is no good in saying that I was so great in 1940s, but the Lord is asking what you are now, and what you are now is the important thing. As the example of that athlete, when that shoes were changed, the lighter shoes were used by, yes, that athlete, and as he ran forward, he was first in the next rounds which came up, and that negligible, that negligible, that minute weight difference that made the huge difference between winning and losing. And what will you do? What we need to do to cast away all those things? So first thing, cast your burdens to Jesus. He is the one who you can run to and cast all your burdens. Second thing, share it with mature people, mature friends you have. Share it with the people whom you trust, so that your burden, it will become lessened and you will have some relief in your life. You have to find some people who are genuinely interested in you, and they can make your pain having some sort of relief and respite. And even pastor has some people, some mature men of God whom he talks about his burdens. When he has some burdens in his heart, he talks with such people, and the Lord makes that pain to be relieved. And that's a good example for us to emulate. And what's the third thing? Philippians 3:14 says that forgetting those things behind, we need to forget certain things, the things which we ought not remember anymore, the thoughts which come to our mind and makes that problem, that makes sleepless nights. You need to forget those memories, those bad memories and flashbacks in your life, and you need to somehow move forward. As the pastor was talking about the Martin Luther King's famous quotations, if you can fly, or else run, or else walk, or else crawl at least. And by all means, you need to keep moving. Being stagnant is not a viable option. Then as we move forward, we need to cast away all these burdens. We need to cast it on Jesus. We need to share with people. Galatians 6:2, bear one another's burdens. And finally, we need to forget that what things are behind us, then casting aside the sin that entangles us. That's the second main point. How can we run a race without stopping, without being stagnant? How can we run a race with joy? We need to cast aside the sins that are entangling us. And the pastor said the most important sin that is entangling, yes, us is the unbelief.
all the vices, all the evil things spring out of this lack of faith or unbelief. Jesus Christ is the author and perfecter of faith. That means we need to have faith. And if you don't have faith, you are directly against Jesus, because he is the author and finisher of faith. Unbelief actually makes you off track. That which does not spring from faith is a sin. This is the words from the Bible. That which does not spring out of faith is a sin. So why do people sin? Pastor said innumerable examples from the Bible. Why do people sin? Because they don't believe in the judgment for sin. They don't believe that there's a judgment for sin. True. If a person really believes that there is a judgment for sin, he will shy away from that. But if you don't believe, you go and commit sin red-handed. Then because they don't believe that God sees everything. He actually sees every actions and thoughts that is coming to our mind. God sees. And if a person truly believes that God sees everything, how can a person commit sin? If you believe that, Jesus said to Paul, Saul, how can you kick against the pricks? This was a question by Jesus Christ to Saul when he was moving to Damascus. Why he was asked that question? Because he was working against the children of God. He was working against the anointed men of God. And on en route to Damascus, he was put down by Jesus Christ. If you believe that incident, not just as a story, but the real event happened in Saul of Tarsus, how can you raise voice against the children of God? Because they are apple of God's eye, dare not touch the anointed ones. Then the another example said, lack of faith in God is the entangling sin. Do not neglect the physical fellowships. This is a words from the Bible. And if you really believe that, how can we neglect the physical gatherings and fellowships that happens in church? Then tithes and offerings are to be brought to the church. If you truly believe that this is the word of God and all the blessings attached to it, it will be released on you. And if you believe that, that will happen. If you don't believe, you may ask why we need to give tithe and offerings to the church, because these people have enough money. These are the questions asked by people who don't believe in the word of God. And why you have problems at home, why you have problems at married life? All things spring forth from the unbelief that is in your heart. And let us not have the wicked heart of unbelief, but all the biblical events that happened, that are recorded, are written down for our admonition, encouragement, and warning. Let us take heed to that. And at last, if we don't do that, we will be regretting, because God is a God who is a righteous judge. He doesn't look at the faces of people. He is a righteous judge. And in the end, he will judge each and every actions and thoughts and the things which we do. So let us cast away the most important thing, that is unbelief, and let us move forward and enjoy our Christian race. Endana ee ottathinte lakshyam? Otta vakyathil Paulus parayunu, apostolan vyaktamakkunu. 1 Corinthians 9-inte 24 mudhalulla vakyangalil apostolan vyaktamakkukayanu, ottakalathil odunavar ellavarum odunnengilum ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം എഴയുവീൻ, നടക്കുവീൻ, കിതയ്ക്കുവീൻ, കിടക്കുവീൻ. ആണോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. Christian life is not walking, not sleeping, is running. Run. നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. 25-26 വാക്യങ്ങൾ വളരെ ശക്തമാണ്. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും. നാം വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. ഈ ഓട്ടം പ്രാപിക്കുവാനുള്ള ഓട്ടമാണ്. ഈ ഓട്ടം ആ കിരീടം പ്രാപിക്കുവാനുള്ള ഓട്ടമാണ്. അതാണ് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞല്ല ഞാൻ ഓടുന്നത്, നാളത്തെ കാര്യം നാളെ എന്ന രീതിയിലല്ല ഞാൻ ഓടുന്നത്.
ഞാൻ നിശ്ചയം ഇല്ലാത്ത നിലകളിലല്ല ഓടുന്നത്. ഈ ഓട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആകാശത്തെ കുത്തുന്നത് പോലെയുള്ള മുഷ്ടിയുദ്ധം ഞാൻ ചെയ്യുന്നു. ഞാൻ അനുഭവിക്കുന്ന ഫൈറ്റിംഗ്സ്, ഈ ഓട്ടത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഫൈറ്റിംഗ്, എന്നെ ഈ ട്രാക്കിൽ നിന്ന് മാറ്റിക്കളയാൻ, എന്നെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് മാറ്റിക്കളയാൻ, എന്നെ മുന്നോട്ട് കുതിക്കാതിരിക്കാൻ പുറകിൽ നിന്ന് വലിക്കുന്ന ശക്തികളെ, ആമീൻ. ആ മുഷ്ടിയുദ്ധം എന്ന് പറയുന്നത് എത്ര ശക്തമേറിയ ഫൈറ്റാണ്. ഞാൻ ലേസിയായി കൈവീശി ഓടുകയല്ല, യുദ്ധം ചെയ്തുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. അലേർട്ടായിട്ടാണ് ഞാൻ ഓടുന്നത്. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഒന്നാമതായി കർത്താവ് പറയുന്നു, സകല ഭാരവും കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ആ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരിക. പക്ഷെ ഭാരവുമായി നിങ്ങൾക്ക് ഓടാൻ കഴിയത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ചെറുതായി കാണുന്ന ആ കാര്യം പോലും നിങ്ങളെ വളരെയധികം ബാധിക്കും. നിങ്ങളൊരു ശുശ്രൂഷകനോ ഒരു അഭിഷിക്തനോ പരിശുദ്ധാത്മാവിന്റെ മിനിസ്റ്റർ ചെയ്യുന്ന ആളോ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാനിതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എബ്രായർ 12:2-3 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. Fixing your eyes on Jesus. നിങ്ങളുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉറപ്പിക്കുക. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യരിലേക്ക് നോക്കരുതേ, നിങ്ങൾ തളർന്നു പോകും. വ്യക്തികളിലേക്ക് നോക്കരുതേ, നിങ്ങൾ തളർന്നു പോകും. സാഹചര്യങ്ങളിലേക്ക് നോക്കരുതേ, നിങ്ങൾ തളർന്നു പോകും. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് മുൻപേ ഈ ട്രാക്കിലൂടെ ഓടിയ കർത്താവിലേക്ക് ഉറപ്പിക്കുക. എന്തായിരുന്നു അവന്റെ പ്രത്യേകത? അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്തെല്ലാം അപവാദങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു, എന്തെല്ലാം അപമാനങ്ങൾ അവൻ സഹിച്ചു. പക്ഷെ അതിനെ ഒന്നും കർത്താവ് മൈൻഡ് ചെയ്തില്ല. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, പക്ഷെ ക്രൂശിനെ സഹിച്ചു. ഹല്ലേലൂയ. ഈ പാപവും ഭാരവും പൈശാചികമാണ്, ദൈവികമല്ല. എന്നാൽ ക്രൂശും അപമാനവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതൊന്ന് എഴുതിയെടുക്കാവോ? സൂമിൽ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ, പാപവും ഭാരവും പൈശാചികമാണ്, ദൈവികമല്ല. എന്നാൽ ക്രൂശും അപമാനവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് എടുത്തു മാറ്റാൻ പറ്റില്ല, ഇതിന് ബൈപ്പാസ് ഇല്ല. കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ അടൂര് ഭയങ്കര ട്രാഫിക് ആയിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. ആ ട്രാഫിക് മാറ്റാനാണ് ഒരു ബൈപ്പാസ് റോഡ് അവരുണ്ടാക്കിയത്. പല സ്ഥലങ്ങൾക്കും ബൈപ്പാസ് റോഡുകളുണ്ട്. ഹെവി ട്രാഫിക്കുകൾ വരുന്ന സ്ഥലത്ത് അവർ ബൈപ്പാസ് റോഡുകൾ ഉണ്ടാക്കും, ട്രാഫിക് ഇല്ലാതെ ആൾക്കാർക്ക് പോകാൻ. ക്രിസ്തീയ ജീവിതത്തിന് ബൈപ്പാസ് ഇല്ല, ബൈപ്പാസ് റോഡുകളില്ല, വളഞ്ഞ വഴികളില്ല, ഈസി വേയ്സ് ഇല്ല. ക്രൂശും അപമാനവും എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല, അത് സഹിക്കേണ്ടതാണ്, അതെടുക്കേണ്ടതാണ്. എന്നാൽ അവരുടെ ശ്രദ്ധയ്ക്ക് അവരുടെ മുമ്പിൽ വലിയൊരു സന്തോഷം ദൈവം വെച്ചിട്ടുണ്ട്. അവർക്കായി ദൈവം വലിയ നന്മകൾ ഒരുക്കിയിട്ടുണ്ട്. യേശു അനുഭവിച്ച അപമാനം എന്താന്ന് അറിയണമെങ്കിൽ യോഹന്നാൻ 8 മാത്രം വായിച്ചാൽ മതി. യോഹന്നാൻ സുവിശേഷം 8 അധ്യായം മാത്രം വായിച്ചാൽ സമൂഹം എന്തൊക്കെയാ കർത്താവിനെ കുറിച്ച് പറഞ്ഞതെന്ന് എഴുതിയിട്ടുണ്ട്. അവൻ വ്യഭിചാരപുത്രനെന്ന് വിളിച്ചു, അവൻ ഭ്രാന്തനെന്ന് വിളിച്ചു, അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു, അവൻ ശമര്യനാണെന്ന് പറഞ്ഞു, അവൻ കള്ളനും കള്ളപ്രവാചകനും ദുരുപദേശകനുമാണെന്ന് പറഞ്ഞു. എല്ലാ അപമാനവും കർത്താവ് സഹിച്ചു, കർത്താവ് അതിനെ മൈൻഡ് ചെയ്തില്ല. അന്ധനെ സൗഖ്യമാക്കി, ചെകിടന് കേൾവി കൊടുത്തു, പക്ഷെ ക്രൂശിനെ കർത്താവ് സഹിച്ചു. സഹനം, ക്രൂശിന്റെ സഹനം ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. താങ്ക് യു ജീസസ്. അതിന് ബൈപ്പാസ് ഇല്ല, അതിനെ എടുത്തു കളയാൻ കഴിയത്തില്ല. അവസാനം വരെയും ഈ ഒരു നീറ്റലുണ്ട്, ഈ ഒരു സഹനമുണ്ട്. പക്ഷെ ആ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ. മടുപ്പുണ്ടോ? നമുക്കെല്ലാം മടുപ്പ് തോന്നാറുണ്ട്, ഭയങ്കര മടുപ്പ് തോന്നാറുണ്ട്. സാഹചര്യങ്ങൾ നിമിത്തവും വ്യക്തികൾ നിമിത്തവും ഒക്കെ മടുപ്പ് തോന്നാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ
ക്ഷീണിച്ച് മടുക്കാതിരിക്കുക. നിങ്ങൾക്ക് മുൻപേ ഓടിയ കർത്താവിനെ നോക്കുക. അപമാനങ്ങൾ പറഞ്ഞിട്ടും അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ദുരുപദേശകനാണെന്നും കള്ളപ്രവാചകനാണെന്നും ഭ്രാന്തനാണെന്നും വ്യഭിചാര പുത്രനാണെന്നും പ്രൈസ് ഗോഡ് സകല അവനിൽ ഭൂതമാണെന്നും പരിശുദ്ധാത്മാവല്ലെന്നും ഒക്കെ പറഞ്ഞിട്ടും അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, അതിനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ തൻ്റെ മുമ്പിൽ പിതാവ് വെച്ച ക്രൂശിനെ വേണ്ടെന്ന് പറഞ്ഞില്ല, അവനതിനെ സഹിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ ജനുപാസനെ നോക്കാനല്ല എഴുതിയിരിക്കുന്നത്, സ്മിത്ത് വിഗിൽസ്വർത്തിനെ നോക്കാനല്ല എഴുതിയിരിക്കുന്നത്. പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ, നിങ്ങൾക്ക് മുൻപേ ഓടിയവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ജെറമ്യ 12:5 എഴുതിയിട്ടുണ്ട്, കാലാളുകളോടുകൂടെ ഓടി നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ നീ എങ്ങനെ മത്സരിച്ചോടും. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിട്ടും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചില്ല. കർത്താവ് മക്കളെ, ആരോടോ സൂമിൽ എന്നെ കാണുന്നവരോട്, യൂട്യൂബിൽ ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവരോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നിന്നെ ക്ഷീണിപ്പിക്കാൻ ചുറ്റും നിൽക്കുന്നവർ ശ്രമിക്കുമ്പോഴും സാഹചര്യങ്ങൾ ശ്രമിക്കുമ്പോഴും ക്ഷീണിച്ചു പോകരുത്. നീ ക്ഷീണിച്ചു പോകണമെന്ന് അവരുടെ ആഗ്രഹം. നിന്നെ ഒതുക്കാനാ പലരുടെ ശ്രമം, നിന്നെ ഒതുക്കാനാണ് പലരുടെയും ചുവടുവെപ്പ്. പക്ഷെ നീ ജയിച്ച് മുന്നോട്ട് പോകണം, അവന്റെ തലയ്ക്ക് മുകളിൽ പോകണം. നീ പറന്നു കയറണം, ഉയരത്തിൽ പറന്നു കയറണം. പുറകോട്ട് പോകരുത്, പുറകോട്ട് പോകരുത്. പരിശുദ്ധാത്മാരോടോ അറിയിക്കുന്നു, പുറകോട്ട് പോകരുത്. If you can't fly, then run. If you can't run, then walk. If you can't walk, then crawl. But all means keep moving. നിനക്ക് പറക്കാൻ കഴിയത്തില്ലെങ്കിൽ നീ ഓടണം. നിനക്ക് ഓടാൻ കഴിയത്തില്ലെങ്കിൽ നീ നടക്കണം. നിനക്ക് നടക്കാൻ കഴിയത്തില്ലെങ്കിൽ നീ എഴയണം. എങ്ങനെ തന്നെയാണെങ്കിലും നീ ലക്ഷ്യസ്ഥാനത്തിൽ എത്തണം, എത്തണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, മടുത്തു പോകരുത്. കിടക്കയിൽ കിടന്നുകൊണ്ട് ഫോണും പിടിച്ച് ചിലരെന്നെ ഇപ്പൊ കാണുന്നുണ്ട്. കോവിഡ് പോസിറ്റീവായിട്ടിരുന്നു കൊണ്ട് ചിലരിപ്പോൾ എന്നെ കാണുന്നുണ്ട്. ഭയങ്കര ടയർഡ്നെസ് അനുഭവിച്ചുകൊണ്ട് ചിലരെന്നെ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും മേലാത്ത സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ചിലരെന്നെ കാണുന്നുണ്ട്. ദൈവത്തോട് ഒരു കൂട്ടം പരാതികളും പരിഭവങ്ങളുമായി ചിലരെന്നെ കാണുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മക്കളെ ക്ഷീണിച്ചു പോകരുത്. താങ്ക് യു ലോർഡ് ജീസസ്. നിന്നെ ക്ഷീണിപ്പിക്കാനാണ് മനുഷ്യരുടെയും പിശാചിന്റെയും ശ്രമം. പക്ഷേ നിനക്ക് മുൻപേ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തിയ കർത്താവ്, നിനക്ക് മുൻപേ ഓടി ലക്ഷ്യം കൈവരിച്ച കർത്താവ്, നിനക്ക് മുൻപേ ഓടി വിജയം കൈവരിച്ച, നിത്യതയിലെത്തിയ, ലക്ഷ്യസ്ഥാനത്തെത്തിയ അപ്പോസ്തലന്മാർ, സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നിനക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പാടിയത്, സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെന്ന പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമ നേരവും യേശുവെ നോക്കിടും. പ്രിയപ്പെട്ടവരെ, ലോകമേത് യോഗ്യമല്ല, സാഹചര്യങ്ങൾ യോഗ്യമല്ല, പക്ഷെ ക്ഷീണിച്ചു പോകരുത്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഈ വരുന്ന ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ ഫാസ്റ്റിംഗ് പ്രയർ നടക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒന്ന് ഫാസ്റ്റിംഗ് എന്ന് ചിന്തിക്കുന്ന അവിശ്വാസം, ഫാസ്റ്റ് ചെയ്തിട്ട് എന്നാ കിട്ടാനാ എന്ന് ചിന്തിക്കുന്ന അവിശ്വാസമാണ് മുറുകെ പറ്റുന്ന പാപം. ഏറ്റവും വലിയ സിൻഫുൾ തിങ് അതാണ്. നിനക്ക് ദൈവവചനത്തെയും ദൈവത്തെയും വിശ്വസിക്കാൻ കഴിയാത്തത്. കർത്താവിനോട് പ്രാർത്ഥിച്ചേ, ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ.
വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേണയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേണയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. ലോകമേതും യോഗ്യം പക്ഷേ അതിൽ ശോകമില്ല. ഉണ്ട് ക്രിസ്തുവിൽ നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരനി എന്തിനാ. എത്ര ശക്തമേറിയ ഒരു വരിയാണത്. അസഫ്ലവി എത്ര ശക്തമേറിയ ഒരു വരിയാണ്. നാഥനു മുൾമുടി നൽകിയ വിശുദ്ധരെ നീതരും പേര്. അന്നത്തെ കാലത്തെ വിശുദ്ധരാ മുൾമുടി കൊടുത്തേ. അന്നത്തെ കാലത്തെ പരമവിശുദ്ധന്മാരാണ് നാഥന് മുൾമുടി കൊടുത്തത്. ന്യായപ്രമാണം എടുത്തു പറയുന്ന വിശുദ്ധന്മാർ, സ്വയഭക്തന്മാരെന്ന് അനുമാനിക്കുന്ന പരീശന്മാർ, അന്നത്തെ കാലത്തെ പരമവിശുദ്ധന്മാരാണ് നാഥന് മുൾമുടി കൊടുത്തത്. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ഈ വരികൾ നമ്മൾ ഒന്നിച്ച് പാടി കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം.